കുട്ടികളിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്ന കവസാക്കി രോഗം ചികിത്സകളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഇന്ന് വെബിനാർ നയിക്കുന്നത് പരുമല സെന്റ് ഗ്രിഗോറിയോസ് കാർഡിയോ വാസ്കുലർ സെന്റർ പീഡിയാട്രിക് കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് കവസാക്കി ഡിസീസസ് നാഷണൽ പ്രസിഡന്റുമായ ഡോക്ടർ സജി ഫിലിപ്പാണ്. മലയാള മനോരമയുടെ ടിക്ടോക്കുമായി സഹകരിച്ച് ഇന്ന് നടക്കുന്ന ഈ ചർച്ച കവാസാക്കി രോഗവും അതിനോടനുബന്ധിച്ചുള്ള ഹൃദയധമനിക്കുണ്ടാകുന്ന ഹൃദയസ്തംഭനം എന്ന് പറയുന്ന ഒരു മാരക രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിന് അവസരം നൽകിയ ക്യൂഡോക്കിന്റെ ഭാരവാഹികൾക്ക് മിസ്റ്റർ അനിൽ അതുപോലെ തന്നെ മിസ്റ്റർ അരുൺ മറ്റുള്ളവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കവാസാക്കി രോഗവുമായി ബന്ധപ്പെട്ടും അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കളും ഒക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും കവാസാക്കി ഡിസീസ് ഫൗണ്ടേഷന്റെ പേരിൽ ആദ്യം തന്നെ നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കവാസാക്കി രോഗം കുട്ടികളിൽ കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ധമനിയെ ബാധിക്കുന്ന ഒരു മാരക രോഗമാണ് എന്ന് തന്നെ ആദ്യം ഞാൻ മുഖവരിയായി പറയുന്നു. ഈ കവാസാക്കി ഡോക്ടർ ടോമിസാക്കോ കവാസാക്കിയെ നിങ്ങൾ കണ്ടു കാണത്തില്ലായിരിക്കാം. 2018 എവറി 3 ഇയേഴ്സ് എല്ലാ 3 വർഷവും ഇന്റർനാഷണൽ കവാസാക്കി സിമ്പോസിയം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഫാക്കൽറ്റിയും കൂടെ ആയതുകൊണ്ട് എല്ലാ 3 വർഷവും ഈ ടോമിസാക്കോ കവാസാക്കിയെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇന്ന് നിത്യതയിലായിരിക്കുന്നു. 93 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞു. അദ്ദേഹവുമായി 1961 ആദ്യമായിട്ട് ഈ കവാസാക്കി രോഗത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. പിന്നീട് ഏകദേശം ഒരു 5-6 വർഷമായിട്ട് 50 കേസ് അദ്ദേഹത്തിന് വന്നു. ഈ 50 കേസ് 1967 അത് ഒരു പ്രബന്ധത്തില് ഈ ജേണലില് പബ്ലിഷ് ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് ഈ രോഗത്തെ കുറിച്ച് മറ്റുള്ളവർ അറിയുവാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് വായ കണ്ണ് ഇതൊക്കെ ചുമക്കുന്ന ദേഹത്തിലുള്ള റാഷ് വരുന്നതും കൈയുടെ അറ്റത്തെ തൊലി ഉരിഞ്ഞു പോകുന്നതുമായ ഈ മ്യൂക്കോക്യൂട്ടേനിയസ് ലിംഫനോഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഈ രോഗം ഡോക്ടർ കവാസാക്കി കണ്ടുപിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരില് ഈ രോഗം അറിയപ്പെടുവാനായിട്ട് ഇടയായി. അദ്ദേഹവുമായി സഹകരിക്കുകയും അതുപോലെ 2012 അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ കൊടുക്കുവാൻ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് ലോകത്താദ്യമായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന ഒരു ക്യൂബാണ്, പസിൽ ക്യൂബാണ് ഞാൻ കൈവച്ചിരിക്കുന്നത്. ഈ പസിൽ ക്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ 8 ഫേസസ് ഉണ്ട്. അതില് ഓരോ മുഖത്തും ഈ കവാസാക്കി രോഗത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഈ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്യൂബ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് സമ്മാനിക്കുന്നതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വളരെയധികം കവാസാക്കി രോഗത്തെ റിസർച്ച് ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ് ഡോക്ടർ സുധീർ സിംഗ്. പുള്ളിക്കാരന് കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫും കവാസാക്കി രോഗത്തിന്റെ റിസർച്ചിന്റെ തലവനും കൂടിയായിരിക്കുന്നു. ചണ്ഡീഗഡ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡീഗഡിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഇന്ത്യയിൽ എത്ര കേസ് ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അത് ഈ ഡോക്ടർ ടോമിസാക്കോ ഈ 5 ജൂണ് കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി നന്ദി പറയണം, കാരണം ഈ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. ഈ രോഗം ഏറ്റവും കൂടുതൽ കാണുന്നത് ജപ്പാനിലാണ്. ഇന്ന് 330 ഞങ്ങള് ഈ കവാസാക്കി രോഗം ത്തെ കുറിച്ച് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ എത്ര മാത്രം എല്ലാ രാജ്യത്തും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇത് 100,000 കുഞ്ഞുങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾക്കാണ് ഈ കവാസാക്കി രോഗം വരുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതും 5 വയസ്സിന് താഴെ. അങ്ങനെ 5 വയസ്സിന് താഴെ 100,000 കുഞ്ഞുങ്ങളെ എടുത്താൽ 330 കുഞ്ഞുങ്ങൾക്ക് ജപ്പാനിൽ വരുന്നുണ്ട്. ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ, 2-ാമത് സൗത്ത് കൊറിയ, 3-ാമത് തൈവാൻ. അവിടെ ഇപ്പോൾ 110 രോഗികള് 100,000 ഉണ്ട്. ഈ കവാസാക്കി ഫൗണ്ടേഷൻ, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുവാനുള്ള കാര്യം, 2010 ഈ കവാസാക്കി ഫൗണ്ടേഷന് ഇന്ത്യയില് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സെന്റ് ഗ്രിഗോറിയസ് കാർഡിയോ വാസ്കുലർ സെന്റർ പരുമലയിലാണ്
ഞാൻ ഈ 2004 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ന് 16 വർഷത്തോളം ആയി. അവിടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ശസ്ത്രക്രിയ നടക്കുന്ന വലിയൊരു സെന്റർ ആണ്. കുട്ടികൾക്ക് വേണ്ടി വളരെയധികം ഡിസ്കൗണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ നടക്കുന്ന, ഇന്ന് ഈ പദ്ധതികളൊക്കെ വരുന്നതിന് മുമ്പും 200,000 രൂപ ആകുന്ന സർജറികളൊക്കെ 30,000-40,000 രൂപയ്ക്ക് 2004 മുതൽ ഏകദേശം 700 പേരും കുഞ്ഞുങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത ഒരു സെന്റർ ആണ്. അത് അവരുമായി സഹകരിച്ച് ഈ ഫൗണ്ടേഷന് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിളക്ക് കൊടുത്തുന്നത് അന്നത്തെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ടി വി സുകുമാരൻ, ഇന്ന് കുഞ്ഞുങ്ങളുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നു. ആ വിളക്ക് കൊടുത്തതിന് നടുക്ക് നിൽക്കുന്നത് എന്റെ ടീച്ചറായിരുന്നു. ഞാൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഫെലോഷിപ്പ് നാഷണൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ തൈവാനിലാണ് ഇത് ഞാൻ എന്റെ ഫെലോഷിപ്പ് കുഞ്ഞുങ്ങളുടെ റേഡിയോളജി പഠിച്ചത്. അദ്ദേഹം എന്റെ ടീച്ചറാണ്. ഇന്ന് 84 വയസ്സുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ചാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇനാഗ്രേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ വെബ്സൈറ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കൊച്ചു കുഞ്ഞ് ആ പീഠത്തിൽ ഇരിക്കുന്നത് കാണാം. ആ കുഞ്ഞിന് ഇന്ന് 12 വയസ്സുണ്ട്. 2 വയസ്സിലാണ് എന്റെ അടുക്കൽ വന്നത്. ആ ഹൃദയ ധമനി ഏകദേശം 8 മില്ലിമീറ്റർ വലിപ്പമുള്ള, സാധാരണ 2 മില്ലിമീറ്റർ ഒക്കെ ഉള്ളൂ. 8 മില്ലിമീറ്റർ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു മുന്തിരിങ്ങയുടെ സൈസ് വരുന്ന വലിയ രക്തക്കൊല്ലമായിട്ടാണ് ഈ കുഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ ഭയമാണ് എപ്പോഴും ഒരു മാരകമായ ഹൃദയസ്തംഭനം കുഞ്ഞിനുണ്ടാകും എന്നുള്ളത്. പക്ഷെ വളരെയധികം പ്രതിരോധിക്കുന്ന മരുന്നുകൾ ഇടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇന്ന് 40-45 വയസ്സ് വരെയും പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ആ കുഞ്ഞാണ് ഈ വെബ്സൈറ്റ് ഇനാഗ്രേറ്റ് ചെയ്തത്. വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഗൂഗിളിൽ പോയാൽ കവാസാക്കി ഡിസീസ് ഇന്ത്യ എന്ന് കൊടുത്താൽ മതി, ഞങ്ങളുടെ സൊസൈറ്റിയുടെ വെബ്സൈറ്റും ഒക്കെ കയറി വരും. അതുപോലെ തന്നെ ഈ രോഗത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ഓരോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാനിടയായി. 2012 ചെന്നൈയിലായിരുന്നു, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ, അതുപോലെ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ കൽക്കട്ട, അതുപോലെ തന്നെ ബംഗാൾ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഈ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ 6-ാമത്തെ സബ്മിറ്റും 1-ാമത്തെ കെഡി സൊസൈറ്റിയുടെ മീറ്റ് ഞങ്ങൾ കവാസാക്കി ഡിസീസ് സൊസൈറ്റി ഫോം ചെയ്തത് ഇന്ന് 3 വർഷത്തോളമായി. അതിന്റെ ആദ്യത്തെ മീറ്റ് ചണ്ഡീഗഡിലായിരുന്നു നടന്നത്. ഈ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ സെക്രട്ടറി ഡോക്ടർ പ്രിയങ്ക പോൾ. ഇത് ഇപ്പോൾ ഞാൻ നാഷണൽ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇനിയും അടുത്ത വർഷം മുതൽ പ്രസിഡന്റ് ആകുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കവാസാക്കി രോഗത്തിന് വേണ്ടി വളരെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മാന്യ ഡോക്ടറാണ് ഡോക്ടർ സുധീർ സിംഗ്. ഈ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് 1 മിനിറ്റ് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ തൈവാനിലായിരിക്കുമ്പോൾ 2-ാമത്തെ രാജ്യം ഞാൻ പറഞ്ഞു, ആദ്യത്തെ രാജ്യം ജപ്പാന്, 2-ാമത്തെ രാജ്യം സൗത്ത് കൊറിയയാണ്, 3-ാമത്തെ രാജ്യമാണ് തൈവാൻ. ഈ തൈവാനിൽ വളരെയധികം കുഞ്ഞുങ്ങൾ കവാസാക്കി രോഗമായി വരുന്നുണ്ട്. ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകത്തില്ലായിരുന്നു. എൻ്റെ പ്രൊഫസർ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു, ഈ കുഞ്ഞിന് കവാസാക്കി രോഗമായിട്ട് മാത്രമല്ല വന്നത്, 2-ാമത്തെ ഹൃദയസ്തംഭനമായിട്ടാണ് വന്നത്. മയക്കാർഡിയൽ ഇൻഫാർക്ഷൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനിൽ കാണുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ടാണ്. ഈ കുഞ്ഞിന് കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആദ്യത്തെ ഈ പിക്ചറ് ഞാൻ തന്നെയാണ് എടുത്തത്. ഈ കുഞ്ഞിൻ്റെ 20 ദിവസം ICU-ൽ ആകേണ്ടി വന്നു. ആ കുഞ്ഞിന് ബൈപ്പാസ് സർജറി ചെയ്യുവാനായിട്ട് പ്രൊഫസർ തീരുമാനിച്ചു. അങ്ങനെ ബൈപ്പാസ് സർജറി ചെയ്തുവെങ്കിലും കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ പമ്പിങ് വളരെ കുറവായിരുന്നതുകൊണ്ട് ആ കുഞ്ഞിന് മുന്നോട്ട് ഞങ്ങളുടെ വെന്റിലേറ്റർ മെഷീനിൽ നിന്ന് ബോധം തിരിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ കുഞ്ഞിന് ഹൃദയം മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 17 വയസ്സുള്ള ഒരു യുവാവ് കാർ ആക്സിഡന്റിൽ മരിച്ചു പോകാനിടയായി. അങ്ങനെ ആ കുഞ്ഞിന്റെ ഹൃദയം ഈ കുഞ്ഞിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാനിടയായി. അൺഫോർച്ചുനേറ്റ്ലി യാതൊരു വളരെ ദുഃഖകരമായി പറയാം, ആ റോഡ് ആക്സിഡന്റ് വന്ന കുട്ടിക്ക് ഹൃദയത്തിന് റീസസിറ്റേഷൻ, നെഞ്ചത്ത് ഇടിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്, ശ്വാസം വീണ് കിട്ടാനും ഹൃദയത്തിന്റെ ഇടുപ്പ് തുടരുവാനും. അങ്ങനെ റീസസിറ്റേഷൻ കിട്ടിയതായിരുന്നതുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം അല്പം കുറവായിരുന്നു. വളരെ ചുരുക്കമായിട്ട് 20 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കഴിഞ്ഞ് ഈ കുഞ്ഞ് മെഷീനിൽ ഘടിപ്പിച്ചു ഹൃദയം. അതിനാണ് എക്കോമോ എന്ന് പറയും.
എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ സർക്കുലേഷൻ, ഹൃദയം പ്രവർത്തിക്കാത്തപ്പോൾ ഹൃദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെഷീനാണ് എക്മോ. ഇന്ന് നമുക്ക് കേരളത്തിലും മെയിൻ സെന്റേഴ്സിലെ ശ്രീധരം മുതൽ അമൃത അങ്ങനെയുള്ള സെന്ററുകളിലെല്ലാം ഈ എക്മോ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വളരെ തുകയാണ്. എത്ര ദിവസം നമ്മൾ കിടത്തും, ഒരു ഹൃദയം ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ആ കാര്യത്തിൽ ചെന്നൈ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ഹൃദയം ഡൊണേറ്റ് ചെയ്യുവാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ദുഃഖകരമാണ്, കേരളത്തിൽ നമുക്ക് ഹൃദയം വളരെ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഡിസി ഹോസ്പിറ്റലിലെ ഒരു ഹൃദയം മാറ്റിവെച്ചത്. അങ്ങനെ ചുരുക്കമായിട്ടാണ്. കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഹൃദയം കിട്ടണമെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞ് മരിച്ചു പോകാനിടയായി. ആ കുഞ്ഞിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിന്റെ ഫോട്ടോ കൊണ്ടുവരണമെന്ന് ഈ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു. ആ മാതാപിതാക്കളുമായി വളരെയധികം സഹകരിച്ച് മുന്നോട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാറിനെ ഒരു ഗിഫ്റ്റ് കാണിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ ചെന്നപ്പോൾ എന്താണെന്ന് അറിയാമോ, ഞാന് അന്ന് സംസ്കാര ശുശ്രൂഷയില് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് ഞങ്ങളുടെ ഭവനത്തിൽ വരണം, ഈ കുഞ്ഞിനെ ഒന്ന് കാണിക്കാം, ഈ കുഞ്ഞിനെ ഈ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചു. ആ കുഞ്ഞിന്റെ മുഖം നോക്കിയപ്പോൾ മരിച്ചുപോയ കുഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞിന്റെ അതേ മുഖം തന്നെ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മളൊക്കെ വിഷമിക്കും ചിലപ്പോൾ, പക്ഷെ നഷ്ടപ്പെട്ടതിനെ പോലും തിരിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ മാതാപിതാക്കളാണ് എനിക്ക് റിസർച്ച് ചെയ്യുവാനായിട്ട് ആദ്യമായി കമ്പ്യൂട്ടറിന് മേടിക്കുവാനായിട്ട് അല്പം തുക തന്ന് സഹായിച്ചത്. ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കുകയും ഈ രോഗത്തിന് ഇതിന്റെ രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ലോകത്ത് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ രോഗം എങ്ങനെ ഉണ്ടാകുന്നു, ഇതിനെങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്ന് റിസർച്ച് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം വന്നതുകൊണ്ട് ചില റിസർച്ചിലേക്ക് മുന്നോട്ട് പോകാനിടയായി. ഈ രണ്ടാമത്തെ പിക്ചർ, അവന്റെ പേര് ജെറി ചുവാങ് എന്നാണ്. ഇന്ന് അവന് 16 വയസ്സായി. മോന് ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞാൻ തൈവാനിൽ പോയപ്പോ എന്നെ കാണുവാനായിട്ട് വന്നു. ആ ഡോക്ടർ എന്നെ മടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതല്ലയോ എന്ന് പറഞ്ഞ് കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇതാണ് ഞങ്ങളുടെ കവാസാക്കി ഡിസീസ് സൊസൈറ്റിയുടെ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് പോകാം. എല്ലാ സംശയങ്ങളും ഇതിനകത്ത് തന്നെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ മൊബൈൽ ആപ്പ് നമുക്ക് ഇതിനു വേണ്ടി ഉണ്ട്. ഏത് സമയത്തും മൊബൈൽ ആപ്പിലും നിങ്ങൾക്ക് നോക്കാം. ചില ഡോക്ടർമാർക്ക് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ പീഡിയാട്രിഷ്യൻസും വളരെ അറിവുള്ളവരാണ്. ഏർലി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങളൊരു കവാസാക്കി രോഗമായി ഒരു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ മൊബൈൽ ആപ്പും നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവാസാക്കി ഡിസീസ് ഇന്ത്യ എന്ന് കൊടുത്താൽ ഈ മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫ്ലയറുകൾ സ്കൂളുകളിൽ കൊടുക്കുവാന് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഈ പസിൽ ക്യൂബ്, അതിന് 1 മാസമെങ്കിലും ഞാൻ എടുത്തത് കണ്ടുപിടിക്കുവാൻ. ഓരോ അറകൾ തുറക്കുമ്പോഴും ഈ രോഗത്തെക്കുറിച്ച് അറിയുവാനുള്ള മനോഹരമായ ഒരു ക്യൂബാണ്. ഇതിന് KD InfoCube എന്ന് പറയും. ഈ കവാസാക്കി രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു ഇമ്യൂൺ കോംപ്ലക്സ് ഡിസോർഡർ ആണ്. അതായത് ഇതുണ്ടാക്കുന്ന അണുക്കള് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് ശരീരത്തെ ആന്റിജൻ ഈ ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വൈറസ് ആയിരിക്കാം, ബാക്ടീരിയ ആയിരിക്കാം, ഡെസ്റ്റിമേറ്റ് ആയിരിക്കാം, നമുക്ക് ആർക്കും ഇന്നും അറിയില്ല. ഏകദേശം 52 വർഷം കഴിഞ്ഞു. റിസർച്ച് ചെയ്തിട്ടും ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് റിസർച്ച് ചെയ്യുവാനിടയായി. എന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി ഏത് അണു അല്ലെങ്കിൽ ഏത് ഫാക്ടർ ബ്ലഡിൽ കയറിയാലും ആന്റിജൻ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആന്റിബോഡി എഴുന്നേറ്റ് വരും. നമ്മളോട് ഒരാൾ ഇടിക്കാൻ വരുന്നത് പോലെ, നമ്മളെ യുദ്ധം ചെയ്യാൻ ഒരാൾ വരുന്നത് പോലെ അതിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഒരു ആന്റിബോഡി ഉയർന്നു വരും. ഈ ആന്റിജനും ആന്റിബോഡിയും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടിയിട്ട് അതൊരു ഇമ്യൂൺ കോംപ്ലക്സ് ആവും. ഇത് ബ്ലഡിൽ ഒഴുകി നടന്നിട്ട് കൊറോണറി ആർട്ടറിയെ ഡാമേജ് ചെയ്യും.
നിങ്ങള് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നതും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ചില പിക്ചറുകൾ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാദ്യം ഞാൻ റിസർച്ച് ചെയ്തത് കുഞ്ഞ് റാബിറ്റിലാണ്, മുയൽ കുഞ്ഞുങ്ങളിലാണ്. പക്ഷെ ഈ മുയൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഈ റാഷസ് അല്ലെ ചുമന്ന പൊട്ടുപൊട്ട് വരുന്നത് കാണാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചു പന്നിക്കുട്ടിയിലാണ് ഇതിന്റെ റിസർച്ച് ചെയ്തത്. ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കാണാം, അതിനെ ഉറക്കാനായിട്ട് കിടത്തുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് നിങ്ങളെ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ കിടത്തി എക്കോ ചെയ്ത പോലെ ഹൃദയത്തിന്റെ എക്കോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ കാണാം. ഇതൊരു പ്രത്യേകതരം ഹോഴ്സിന്റെ കുതിരയുടെ സീറം എടുത്ത് ഇഞ്ചക്ട് ചെയ്താണ് ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റഡി ചെയ്യുകയും അതുപോലെ തന്നെ ആൻജിയോഗ്രാം പോലും നമുക്ക് ഈ കൊച്ചു പന്നിക്കുട്ടി ചെയ്യാൻ പറ്റും. ഞാൻ ഈ പിക്ചർ കാണിക്കുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് ഒരിക്കലും മെഡിക്കൽ ലൈഫിൽ ഡോക്ടർമാർ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നും അവരെങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ടെന്നും ഒന്നും വ്യക്തമായി അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണണം. ഞാൻ ചേംബറിൽ ഞങ്ങൾ നല്ല ഡോക്ടേഴ്സ് കോട്ടും ഒക്കെ ഇട്ട് സ്റ്റെത്തും ഒക്കെ വെച്ച് നിങ്ങളെ പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർ ഇതിനുവേണ്ടി യത്നിക്കുന്നത് നിങ്ങൾ വിലയിരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഇഞ്ചക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ കവസക്കി രോഗം വരുന്ന കുഞ്ഞുങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ റാഷസ് ഉണ്ടായിരിക്കുന്ന കണ്ടോ, ഇതിൻ്റെ വാലിൻ്റെ അവിടെയും ഈ ദേഹത്തും അതുപോലെ തന്നെ നമ്മുടെ വായ ചുമക്കുന്നത് പോലെ ഈ പന്നിയുടെ ചുണ്ടുകളൊക്കെ ചുമന്നത് കണ്ടോ, അതുപോലെ തന്നെ ഈ ചെവി ചുമന്നത് കണ്ടോ, ഈ നമ്മുടെ കൈകൾക്ക് തുല്യമാണ് പന്നിയുടെ ചെവി. കൊച്ചു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഒരു മാസം പ്രായമുള്ള കുഞ്ഞ് പന്നിക്കുട്ടികളെയാണ് സ്റ്റഡി ചെയ്തത്. ഞാൻ ഏകദേശം 40 പന്നിക്കുട്ടികളെ ഓട്ടോപ്സി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹൃദയം എടുത്ത് പരിശോധന ചെയ്തിട്ടുണ്ട്. പന്നിയെ കട്ട് ചെയ്യാൻ ഇപ്പോൾ മിടുക്കനായിട്ടോ. അപ്പൊ മുമ്പ് സൂചിപ്പിച്ചത് ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് അണുവാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ അത് ഈ ആന്റിജൻ വന്നിട്ട് ഈ ആന്റിബോഡിയുമായിട്ട് ചേർന്നിട്ട് ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇത് വന്ന് ഈ രക്തത്തിന്റെ ഉൾഭിത്തിയെ ഡാമേജ് ചെയ്താണ് ഈ കൊറോണ ആർട്ടറിയില് വികസിക്കുകയും അതിന് അനൂറിസം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ കാരണങ്ങള് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അതുപോലെ തന്നെ ഫംഗസ് ആവാം, അതുപോലെ തന്നെ തൊണ്ടയ്ക്കുണ്ടാകുന്ന ചില സ്ട്രെപ്റ്റോക്കോക്കെ വളരെ കട്ടിയായിട്ടുണ്ടായാൽ അതിൽ നിന്നും ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈയിടെ ഇതിൻ്റെ വലിയൊരു റിസർച്ച് ഡോക്ടർ ജെയിൻ സി ബേൺ എന്ന് പറയുന്ന സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഇവരുടെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ മിക്കവാറും 2 വർഷം കൂടിയിരിക്കാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. ആ ഡോക്ടർ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, എയർപ്ലെയിനിൻ്റെ പുറത്ത് ഫിൽറ്റർ വെച്ചിട്ട് ചൈനയിൽ നിന്ന്, നോർത്ത് ഈസ്റ്റ് ചൈനയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് അമേരിക്കയ്ക്ക് വിട്ടു. എന്നിട്ട് ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഫിൽറ്റർ എടുത്തിട്ട് അതിനകത്തെ പൊടിപടലങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ പൊടിപടലങ്ങൾ ഈ കവസക്കി രോഗം ഉണ്ടാക്കുന്നു എന്ന് ഈ ഡോക്ടർ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ബാക്ടീരിയ ആയിരിക്കാം, ചില സീ ഫുഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫംഗസ് ആയിരിക്കാം, ബാക്ടീരിയ ആയിരിക്കാം, ഏത് കാരണമാണെന്ന് ഇന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ഒന്ന് നമുക്ക് പറയാൻ കഴിയും, ഇത് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് ഇമ്മ്യൂൺ കോംപ്ലക്സ് ആയിട്ട് വാസ്കുലൈസിസ് ആയിട്ട് മാറും. കവാസാക്കി രോഗം ബാധിച്ച കുട്ടികളിൽ ഒന്ന് വായും ചുണ്ടും ഒക്കെ ചുമക്കും, ഇത്ര മാത്രം ചുമക്കത്തില്ല, ചെറിയ തോതിലായിരിക്കാം. ഇത് വളരെ കട്ടിയായിട്ട് വന്ന ഒരാളുടെ ഫോട്ടോ ആണെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ ലിപ്സിന്റെ സൈഡിൽ ക്രാക്കിങ്ങും അതുപോലെ തന്നെ ചുമപ്പും ഉണ്ടാകും. അതുപോലെ നാക്കയിൽ സ്ട്രോബെറി പോലെ കൊച്ചു കൊച്ചു കുരുക്കൾ പോലെ കാണാം. അതുപോലെ തന്നെ കണ്ണ് ചുമക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ണിൻ്റെ വെള്ള ഭാഗമാണ് ചുമക്കുന്നത്. ഒരിക്കലും പീള അടിയത്തില്ല, മഞ്ഞ കളറിൽ പീള അടിയത്തില്ല. അത് എപ്പോഴും കൺജങ്ക്റ്റിവൈറ്റിസിൽ ഉണ്ടാകുന്നത്. ഈ പീള അടിയാണെങ്കിൽ അത് കവാസാക്കി രോഗമല്ല, നല്ല ക്ലീൻ ഐ ആയിരിക്കും ഈ കവാസാക്കി രോഗത്തിൽ. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ചുമന്ന റാഷുകൾ ഉണ്ടാകും ദേഹത്ത്, ട്രങ്കിലും പുറയിലും മുമ്പിലും ഈ റാഷസ് ഉണ്ടാകാം. എന്നാൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കവാസാക്കി രോഗം പോലെ ഉണ്ടാകുന്നുണ്ട്. അതിന് ഞങ്ങൾ ശ്രദ്ധിച്ചിടത്തോളം കൈകളിൽ ആദ്യം തുടങ്ങുന്നത്, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ചില പോയിന്റ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം.
അപ്പോൾ ഈ റാഷസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ കഴുത്തല് ഗ്ലാൻഡ് ഉണ്ടാവും, ഉണ്ട ഉണ്ട പോലെ ലിംഫ് നോഡ് എന്ന് പറയും. ഈ ലിംഫ് നോഡ് എല്ലാവർക്കും നോർമലായിട്ട് കാണും. ഈ ലിംഫ് നോഡിന്റെ പ്രത്യേകിച്ചുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അഴുക്കുകളെ വലിച്ചെടുത്ത് അതിനെ നിർജീവമാക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് ലിംഫ് നോഡ്. ലിംഫ് നോഡ് ചെവിയുടെ പുറയിലൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ഓടിയെത്തും. അത് എവിടെയെങ്കിലും ഇച്ചിരി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വീക്കും. തലമുടി പുള്ളില് ചീപ്പിട്ട് ചീകി അല്പം പോറലുണ്ടായാൽ മതി, ചെവിയുടെ പുറയിൽ ചെറിയ ഉണ്ടയുണ്ടാവും. ഈ ഗ്ലാൻഡ് നോർമലി എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ അത് കൊച്ചുപൊടി കുഞ്ഞുങ്ങൾക്ക് 1 സെന്റിമീറ്ററിന് മുകളിലും ഇച്ചിരിയുടെ വളർന്ന കുഞ്ഞുങ്ങളിൽ 1.5 സെന്റിമീറ്ററിന് മുകളിലും ഈ ഗ്ലാൻഡ് വീങ്ങിയാല് അത് കവാസാക്കി രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വിരലുകളുടെ തുഞ്ചത്താണ് തൊലി വിരിയുന്നത്. ഈ സ്കാർലറ്റ് ഫീവർ എന്നൊക്കെ പറയുന്ന സെപ്റ്റോകോക്ക വന്നിട്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്, അതിന് കൈയുടെ പത്തിക്കെല്ലാം പെട്ടെന്ന് അങ്ങ് തൊലി വിരിയും. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കവാസാക്കി രോഗത്തില് വിരലിന്റെ തുഞ്ചത്താണ് തൊലി വിരിയുന്നത്. അതുപോലെ തന്നെ ചെറിയ നീർക്കോള്, ഇന്നലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന് കൈകളിലെല്ലാം നീർക്കോളുണ്ടായിരുന്നു. IVIG കൊടുത്തതിന് ശേഷം ഈ നീർക്കോള് ഏകദേശം 70% മാറിപ്പോയി. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ, ഹൃദയത്തിന്റെ 2 രക്തധമനികളുടെ വലിപ്പം കാണിച്ചത്. അതിനകത്ത് രക്തക്കട്ട ഇരിക്കുന്നതും കാണാം. കവാസാക്കി രോഗം വന്ന് മരിച്ച ഒരു കുഞ്ഞിന്റെ ഓട്ടോപ്സി ചെയ്ത പിക്ചറാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഈ ഹൃദയത്തിന്റെ നോർമൽ രക്തക്കോളായി താഴോട്ട് കുഞ്ഞ് ഈർക്കിൽ പോലെ കാണുന്നത്. എന്നാല് കവാസാക്കി വന്ന രോഗങ്ങളില് ഇതിന്റെ വലിയ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ വലിയ വലിപ്പത്തില് രക്തധമനി വീക്കം ഉണ്ടായിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പ്രധാനമായി നമുക്ക് 5 ക്രൈറ്റീരിയ ആണ്, 1, 2, 3, 4, 5. ഈ 5-ല് ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ലിംഫ്നോഡ് കാണത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ചുണ്ടിന് അത്ര ചുവപ്പ് കാണത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് വിരലിന്റെ തുഞ്ചത്തുണ്ടാകുന്നു വരില്ല. പക്ഷെ ഇത് കണക്ക് കൂട്ടുമ്പോൾ 5-ൽ 4 പോയിന്റ് എങ്കിലും വരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിന് പറയുന്നത് ടിപ്പിക്കൽ കവാസാക്കി ഡിസീസ്. എന്നാൽ നിങ്ങൾ പറയാം 3 പോയിന്റേ ഉള്ളൂ സാറേ എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് KD എന്ന് പറയും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയില്ല, പക്ഷെ ഇൻകംപ്ലീറ്റ് KD-യും കുഞ്ഞുങ്ങളുടെ ഹൃദയ വിദഗ്ധൻ എക്കോ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ധമനി വികസിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് KD ആയിട്ടും മാറും. അപ്പോൾ ഇതിൽ പ്രധാനമായും 5-ൽ 4 വരണം, 3 വന്നാല് കവാസാക്കി രോഗം തന്നെയാ, അതിനും ഞങ്ങൾ ചികിത്സ ചെയ്യും. 2 വന്നാല് ബ്ലഡിനകത്തെ ചില ഘടകങ്ങൾ നോക്കിയിട്ട് കവാസാക്കി രോഗമാണോ എന്ന് തിരിച്ചറിയും. അപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഇതിന്റെ മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, പക്ഷെ ഞാനത് മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. 1, കൊച്ചു കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും, ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിളിയെ പൂച്ച എക്കോ ഒന്നും കാണിച്ചാലൊന്നും കുഞ്ഞിന്റെ കരച്ചിൽ മാറത്തില്ല, ഭയങ്കര ഇറിറ്റേഷനാണ്, ഫുൾ ടൈം കരച്ചിലായിരിക്കും. അതിന്റെ കൂടെ പെതുക്കെ ചൂട് തുടങ്ങും, ആ ചൂട് ഒരു കഠിനമായി 100 ലേക്ക് വരും. 5 ദിവസം ചിലപ്പോൾ ഇച്ചിരി ശമിക്കും, നിങ്ങൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ ഒന്ന് തണുക്കും, എന്നാൽ ടെമ്പറേച്ചർ പിന്നെയും പൊങ്ങി വരും. 5 ദിവസം കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ താഴത്തില്ല, പക്ഷെ 5-ാം ദിവസം ആകുമ്പോൾ ദേഹത്തിങ്ങനെ ചുമന്ന റാഷുകൾ പൊങ്ങി വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, 5-ാം പനിയിൽ 5-ാമത്തെ ദിവസം റാഷ് ഉണ്ടാവുകയും പിന്നെ ചൂടുണ്ടാകത്തില്ല, പിന്നെ ചൂടില്ല. എന്നാൽ കവാസാക്കി രോഗത്തില് ചൂട് താഴത്തില്ല, അതിൻ്റെ കൂടെ ഈ റാഷും കാണും. പിന്നെ രക്തം പരിശോധിക്കുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അവിടെ കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ TCDC ESR എന്ന് നമ്മൾ പറയും. അതില് പ്ലേറ്റ്ലെറ്റ് കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എപ്പോഴും 500,000 മുകളിൽ വരും. കുഞ്ഞുങ്ങളിൽ സാധാരണ 4.5 വരെ അല്ലെങ്കിൽ 500,000 വരെയാണ് കണക്ക് കൂട്ടുന്നത്. 500,000 മുകളിൽ വരുമ്പോൾ ചില സംശയമുള്ള കുഞ്ഞുങ്ങൾക്ക് 2 ദിവസം കൂടിയിരിക്കുമ്പോൾ തന്നെ ഈ കൗണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ത്രോംബോസ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് ത്രോംബോസൈറ്റോസിസ് എന്ന് പറയും. അത് ഞങ്ങൾക്ക് വളരെയധികം ഒരു ക്ലൂ ആണ് ഈ കവാസാക്കി രോഗം തന്നെയാണെന്നുള്ളത്.
അതുപോലെ തന്നെ ബി സി ജി സ്കാർ, നിങ്ങളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബി സി ജി എടുത്തിട്ടുണ്ട്. ബി സി ജി എടുക്കുന്നത് എന്റെ പ്രേക്ഷകരെ ഞാൻ പ്രത്യേകം പറയുക, നമ്മൾ ബി സി ജി എടുക്കുന്നത് വളരെ പ്രയാസം ചെയ്യും. ഈ ബി സി ജി എടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ടി വി വരാതിരിക്കാനല്ല, ടി വി വരും, പക്ഷേ ടി വി മുഖാന്തരം തലച്ചോറിലെ ടി വി വരാതിരിക്കാനാണ് ഞങ്ങൾ പ്രധാനമായി എയിം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ ടി വി വരാതിരിക്കുകയും ചെയ്യും. ടി വി വരുത്തില്ലെന്ന് പൂർണ്ണമായി പറയത്തില്ല, പക്ഷെ ടി വിയുടെ തലച്ചോറിനെ ബാധിക്കുന്നത് വരുത്തില്ല. കാരണം ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാനയിൽ പഠിക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ പഠന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, തലച്ചോറിൽ ടി വി വന്നിട്ട് എന്നേക്കുമായിട്ട് സ്ട്രോക്ക് പോലെ കട്ടിൽ കിടക്കുന്നത്. അത് വളരെ ദുഃഖകരമായ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ബി സി ജി എടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അത് മാത്രമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്, കോവിഡ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ പഠന നിരക്ക്. ആദ്യ സമയത്ത് ബോംബെയിൽ കുറച്ച് പേര് മരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ രോഗത്തിൽ നിന്ന് വളരെയധികം കുഞ്ഞുങ്ങൾ വളരെ റിക്കവർ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുള്ളൂ, ഏകദേശം 15% കോവിഡ് രോഗമുണ്ടാകുന്നുള്ളൂ. ഈ കൊറോണ വരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം റിസർച്ചേഴ്സ് പറയുന്നത് ഈ ബി സി ജി ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ വാക്സിൻ നിങ്ങൾ എടുക്കുന്നത് ശരീരത്തെ പ്രതിരോധ ശക്തി കൂട്ടുകയും എല്ലാ രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. അതിപ്പോൾ ഈ കൊറോണ രോഗത്തെയും പ്രതിരോധിക്കുവാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞ് ആദ്യമായിട്ട് മാസ്ക് ധരിച്ചുകൊണ്ട് വന്നു. ആ കുഞ്ഞ്, നമുക്കറിയാം മാസ്ക് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞ് മാസ്ക് എടുത്ത് കളയുന്നില്ല, വളരെ ഭംഗിയായിട്ട് പിടിച്ചേക്കുന്നു. ഒരു 3 വയസ്സുള്ള കുഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോൾ എന്തിനാ ഈ മാസ്ക് വെച്ചേക്കുന്നത്? അതെ, കൊറോണ കൊറോണ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കുഞ്ഞുങ്ങൾ പോലും ഈ കൊറോണ പറയുന്നല്ലേ, കുഞ്ഞുങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ, ഈ മാരക രോഗം വരാതിരിക്കാൻ ഈ വാക്സിൻ നമ്മളെ സഹായിക്കും. ഈ ബി സി ജി വാക്സിൻ എടുത്തെടുത്ത് ബി സി ജിയുടെ വാക്സിൻ്റെ ചുറ്റും ഒരു ചുമപ്പ് കളർ ഉണ്ടാകും. ആ ചുമപ്പ് കളറ് ഈ കവസാക്കി രോഗത്തിൽ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നഖത്തിൻ്റെ നെയില്, നഖത്തെ നിങ്ങൾ നോക്കിയാൽ ഒരല്പം ഓറഞ്ച് കളർ ഉണ്ടാകും, ഓറഞ്ച് കളർ. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന കേസുകളുണ്ട്, അറിയാതെ പോകുന്ന കേസുകൾ. ചിലപ്പോൾ കൊറോണ ആർട്ടറി ഡയലറ്റ് ചെയ്യത്തില്ലായിരിക്കാം, അവർക്ക് ആന്റിബയോട്ടിക്കും ഫീവറും ഒക്കെ കൊടുത്ത് പ്രകൃതിപരമായി സൗഖ്യം ചിലപ്പോൾ ആയെന്നും വരാം. അങ്ങനെ 20 ദിവസം കഴിഞ്ഞ് വരുന്നവർക്കും നഖത്തിൻ്റെ പുറത്ത് ഒരു വര കാണാം, അതിന് ബ്യൂസ് ലൈൻ എന്ന് പറയും. ഇതാണ് മുമ്പ് ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ വിരലിന്റെ തുഞ്ചത്ത് തൊലി വിരിയുന്നത് ഓരോ പല കുഞ്ഞുങ്ങളുടെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. വളരെ ടിപ്പിക്കലായിട്ട് വിരലിന്റെ തുഞ്ചമാണ് ഉരിയുന്നത് നിങ്ങൾ ഓർത്തോണം. ഇതിനാണ് പെരി അങ്കുവൽ ഡിസ്ക്വാമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാലിന്റെ പാദം ചുമന്നിരിക്കുന്ന കണ്ടോ, ആ നീർക്കോള് അങ്ങനെ ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ബി സി ജി സ്കാറിന്റെ ചുറ്റിനും ഒരു ചുമപ്പ് കളർ. എല്ലാ കേസിലും വരത്തില്ല, ഏത് കേസാണ് വരുന്നത് വെച്ചാൽ അതിന് നമുക്ക് തെളിവ് ലഭിക്കും. അതുപോലെ തന്നെ ഈ നീണ്ട വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ ബട്ടക്സ് നോക്കുമ്പോൾ അല്പം തൊലി ഉരിഞ്ഞിരിക്കുന്നത് കാണാം. അതുപോലെ ഈ കവസാക്കി രോഗം വരുമ്പോഴും പെരിയേനൽ എസ്കോറിയേഷൻ എന്ന് പറയും, ഈ ബട്ടക്സിന്റെ നടുഭാഗത്ത് മലധാരത്തിന്റെ ചുറ്റിനും തൊലി ഉരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കളറിലെ ആ നഖം എന്ന് പറയുന്നത്. അത് 63% കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നു. കൽക്കട്ടയിലുള്ള എൻ്റെ സൊസൈറ്റിയുടെ സെക്രട്ടറി തന്നെ പബ്ലിഷ് ചെയ്ത പ്രിയങ്ക പാളാണ് ഇത് ഈ പിക്ചർ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇനി ഈ രോഗം വന്നു കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിൻ്റെ മസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും, മയോകാർഡൈറ്റിസ് എന്നാണ് പറയുന്നത്. ഹൃദയത്തിൻ്റെ 3 ലെയറുണ്ട്. അതിൻ്റെ പുറത്തെ ലെയറിന് പറയുന്നത് പെരിക്കാർഡിയം, രണ്ടാമത്തെ ലെയറിന് പറയുന്നത് മയോകാർഡിയം, അകത്തെ ലെയറിന് പറയുന്നതാണ് എൻഡോകാർഡിയം. അപ്പൊ ഈ മസിലിന്റെ പാർട്ടിനാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. ഈ മസിലിന് ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് മുഖാന്തരം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് പറയുന്നത് മയോകാർഡൈറ്റിസ്. ഇവരുടെ കൊറോണറി ധമനികൾ വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മയോകാർഡിയം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അത് പലരും അറിയുന്നില്ല. ഏകദേശം 80% കേസിലും ഇതുണ്ടാകുന്നുണ്ട്. 10 രോഗം 10-ാം ദിവസം ആകുമ്പോഴേക്ക് ഈ രോഗം മൂർച്ഛിക്കും, പിന്നീട്
ക്രമേണ 20 ദിവസം ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ചെയ്യും. ഇത് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് വഴികളുണ്ട്. ഇത് ഞാൻ തന്നെ ഓട്ടോപ്സി ചെയ്ത മസിലില്, ഇത് കുഞ്ഞുങ്ങളുടെ മസിൽ, ഹാർട്ടിന്റെ മസിലല്ല, ഞാൻ റിസർച്ച് ചെയ്ത ആനിമലിന്റെ ഹാർട്ടിന്റെ മസിലാണ്. ഈ കറുത്ത് 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 കാണുന്നതെല്ലാം രക്തത്തിന്റെ കോശങ്ങളാണ്. അത് ഉള്ളിലേക്ക് ചെന്നിട്ട് ഈ മസിലിനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനാണ് പറയുന്നത് മയോകാർഡൈറ്റിസ്. ഇത് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് പല വഴികളുണ്ട്. അത് പ്രധാനമായും ഞങ്ങൾ ചെയ്യുന്നത് പ്രോ ബി എൻ ബി. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാവുന്നവർക്ക് ഞാൻ ഈ കാണിക്കുന്ന ചില സ്ലൈഡുകളൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. പ്രോ ബി എൻ ബി 450 പൈക്കോഗ്രാം. 300 കവിഞ്ഞാൽ നമ്മൾ വാണിങ്ങാണ്. 450 കഴിഞ്ഞാൽ 100% ഈ മയക്കാഡറ്റിസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ECG-യിലുള്ള ചേഞ്ചസ് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ECG-യിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിൽ നിന്ന് ഈ മയക്കാഡറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാവും. മയക്കാഡറ്റിസ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും. അതുകൊണ്ടാണ് ഈ റാഷ് തുടങ്ങി കവാസാക്കി രോഗം സംശയിക്കുമ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഹൃദ്രോഗ കുട്ടികളുടെ ഹൃദ്രോഗ വിദഗ്ധന്മാരെ കൊണ്ട് കൊറോണറി ആർട്ടറി എക്കോ ചെയ്യണം. അത് ചെയ്യുവാനായിട്ട് നോക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് പ്രയോജനം ചെയ്യും. ഒന്ന്, വാൽവിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ലീക്ക് ഉണ്ടോന്ന് അറിയാം. മയോകാർഡിയത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പമ്പിങ് കുറയും. കുഞ്ഞുങ്ങൾക്കെല്ലാം 60% മേലെ വരണം. എന്നാൽ ഈയിടെ നോക്കിയ രണ്ട് കുഞ്ഞുങ്ങൾക്ക് 45% ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്കറിയാം മയോകാർഡിറ്റിസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കൊറോണറി ആർട്ടറി വികസിച്ചിട്ടില്ലെങ്കിലും കൊറോണറി വികസിക്കുമെന്ന് അറിയാനാണ് കുട്ടികളുടെ ഡോക്ടർമാർ വരുന്നത്. അതില്ല എന്ന് പറയുമ്പോൾ അവർ സന്തോഷിക്കുകയല്ല, ഞങ്ങൾ ഉടനെ അതിനടിയിൽ എഴുതും അതിൻ്റെ തുടക്കമായിട്ട് മയോകാർഡിറ്റിസ് ഉണ്ടായിട്ടുണ്ട്, പമ്പിങ് കുറഞ്ഞിട്ടുണ്ട്, എത്രയും വേഗം അതിൻ്റെ വില കൂടിയ ഇഞ്ചക്ഷൻ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ IVIG എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും. ഹാർട്ടിന്റെ പുറത്തെ ഭിത്തിയുടെ അവിടെ കറുത്ത് കിടക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്. ഹാർട്ടിന്റെ പുറത്ത് മയക്കാഡറ്റിസ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കെട്ടും, അതിന് എഫ്യൂഷൻ എന്ന് പറയും. ഇത് നിങ്ങളെ കാണിക്കുന്നത് നോർമലായിട്ടുള്ള ഒരു അയോർട്ട എന്ന് പറയുന്ന രക്തക്കുഴലാണ്. ഹൃദയത്തിൽ നിന്ന് ഇടത്തെ അറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു മേജർ രക്തക്കുഴലാണ് അയോർട്ട. ഈ അയോർട്ട എന്ന രണ്ട് ധമനികളാണ് ഹൃദയത്തിന് കൊടുക്കുന്നത്. ഒന്ന് റൈറ്റ് കൊറോണറി ആർട്ടറി, വലത്തെ കൊറോണറി ധമനി, ഇടത്തെ കൊറോണറി ധമനി അല്ലെങ്കിൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇതാണ് നമ്മുടെ രക്ത ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തധമനി. ഈ രക്തധമനി ഇതിൻ്റെ ഹൃദയത്തിൻ്റെ പുറത്തോടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുന്നത്. വലിയവർക്ക് ഈ ഹൃദയത്തിൻ്റെ ഈ ധമനിക്കകത്ത് ക്ലോട്ട് ഉണ്ടായി അടഞ്ഞു പോകുന്നതാണ്. ഉടനെ അടഞ്ഞു കഴിഞ്ഞാൽ ആ രക്തധമനി സപ്ലൈ ചെയ്യുന്ന മസിലിലോട്ടുള്ള ഓക്സിജൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് ആ പാർട്ട് ചത്തുപോകും, എന്ന് പറഞ്ഞാൽ ഡെത്തായി പോകും. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ മയക്കാർഡിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ധമനിയുടെ ഉൾഫിത്തി ഡാമേജ് ആകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും പറയും, ഞാൻ വളരെ റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ഭ്രൂണത്തിലെ കുഞ്ഞുങ്ങളുടെ ഹൃദയം കൂടെ നോക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഫീറ്റൽ കാർഡിയോളജി എന്ന് പറയും. വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ തകരാറുകൾ നേരത്തെ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെക്കുമ്പോൾ 3 ആഴ്ച വരെ ഹൃദയത്തിൻ്റെ ചിഹ്നം കാണാനേ ഇല്ല. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ നക്ഷത്രം ജ്വലിക്കുന്നത് പോലെ മിന്നുന്നത് കാണാം. അപ്പോൾ 3 ആഴ്ച വരെ ഹൃദയമില്ല. 6 ആഴ്ച വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ മാത്രമേ 4 അറയായിട്ട് രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. ഈ 3 ആഴ്ച ഹൃദയമില്ലാതെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ ആരുടെയും കഴിവല്ല. ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചവരായ സൃഷ്ടാവിൻ്റെ ഒരു ശക്തിയാണ് ആ 3 ആഴ്ച രക്തം കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പുസ്തകത്തിൽ, അതായത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നീ ഒരു പൊടിയായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ മുന്നിൽ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിലാണ് ഈ ഹൃദയം തുടിക്കുന്നതും
ഒരു ദിവസം 215,000 പ്രാവശ്യമാണ് വയറ്റിലുള്ള ഒരു കുഞ്ഞിന്റെ ഹൃദയം തുടിക്കുന്നത്. ഈ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദയം തുടിക്കുമ്പോൾ ഈ വാൽവുകളെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ വാൽവുകൾ മുട്ടയുടെ പാട പോലെ വളരെ തിന്നായിട്ട് 1-2 മില്ലിമീറ്റർ ഉള്ളു അത് മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത്. ഈ നിങ്ങൾ കാണുന്ന പോലെ മുറികളുടെ ിലേക്ക് പ്രവേശിക്കുന്ന കഥകളുടെ വിജാഗിരി പോലെ ഒരു വിജാഗിരി അവിടെ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹിഞ്ചസ് അവിടെ ഇല്ല. അത് മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത് അദൃശ്യമായ ഒരു ദൈവത്തിന്റെ കരമാണ്. നമ്മുടെ മരണം 70 അല്ലെങ്കിൽ 80 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആയുസ് വരെയും ഈ വാൽവുകൾ മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത് ഒരു വലിയ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട്. ഈ കൊറോണ ആർട്ടറി കവാസാക്കി രോഗം വന്നാൽ ഇങ്ങനെയാണ് വികസിക്കുന്നത്. ഞങ്ങൾ 5 ഗ്രാം ചെയ്യും. കവാസാക്കി രോഗം വന്നാൽ ഉടനെ 5 ഗ്രാം ചെയ്യത്തില്ല. ഞങ്ങൾ 2 വർഷമെങ്കിലും അത് ചെയ്യത്തില്ല. ഇത് ഞങ്ങൾക്ക് കോഴിക്കോട് തന്നെ നല്ല തെളിവെടുപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ 5 ഗ്രാമിന് ഞങ്ങൾ വിധേയമാക്കാറില്ല. പക്ഷെ താഴോട്ടുള്ള രക്തക്കുഴലുകൾ ഹൃദയത്തിന്റെ അടിഭിത്തിയിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ വികസിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ സിസ്റ്റം ഹൈ ഫാസ്റ്റ് CT ആൻജിയോഗ്രാം ഉണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതാണ് മുന്തിരി പോലെ വലുതാകുന്നത്. ഇത് ഇച്ചിരി അപ്പം നീണ്ട അനൂറിസം എന്ന് പറയും. അപ്പൊ ഇതിന് ഞങ്ങൾ പറയുന്നത് അനൂറിസം അല്ലെങ്കിൽ വീക്കം. നിങ്ങൾ കാണാം, ഇതൊരു പ്രബന്ധത്തിൽ അവതരിപ്പിച്ചവരുടെ പിക്ചറാണ് ഞാൻ കാണിക്കുന്നത്. ഈ മെയിൻ രക്തക്കുഴൽ അയോർട്ട എന്ന് പറയുന്നത് പോലും വലിയ ഒരു പേരക്കയുടെ സൈസിൽ വലുതായിരിക്കുന്നത് കണ്ടോ, വളരെ അപകടകരമായതാണ്. കൊറോണ ആർട്ടറി മാത്രമല്ല, ശരീരത്തിലെ പല രക്തക്കുഴലുകളുടെ ഭാഗവും ഇത് മുഖാന്തരം വികസിക്കാം. പക്ഷെ 90% ഈ കൊറോണ ആർട്ടറിയെ മാത്രമാണ് ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹൃദയത്തിന്റെ തവിനെ മാത്രം ഇത്രമാത്രം ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരം പറയുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓരോ ടൈപ്പ് രോഗത്തിലും ഓരോ ടൈപ്പ് രക്തക്കുഴല് ഇൻവോൾവ് ആകുന്നുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന ഈ നെറ്റിയിൽ കൂടി പോകുന്ന ഒരു രക്തക്കുഴൽ ടെമ്പറൽ ആർട്ടറി എന്ന് പറയും. അതിന് ഉണ്ടാകുന്ന ടെമ്പറൽ ആർട്രൈറ്റിസ് ഉണ്ട്. അത് ഈ ധമനി മാത്രം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അത് പല കാരണത്താല് എന്ന് പറയാനുള്ളൂ. ഈ കുഞ്ഞിന്റെ കക്ഷത്തിൽ ഒരു മുഴ കണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇത് ഈ ഞാൻ കഴുത്തേലെ ഗ്ലാൻഡ് പറഞ്ഞതുപോലെ ഉണ്ട പോലെ വികസിച്ചതായിരിക്കുമെന്ന്. അല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ ധമനി മാത്രമല്ല വികസിക്കുന്നത്, ശരീരത്തിന്റെ പല ഭാഗത്തെ രക്തക്കുഴലും വികസിക്കാം. ഈ കുഞ്ഞിന്റെ കക്ഷത്തിലുള്ള ആർട്ടറി അല്ലെങ്കിൽ ആക്സിലറി ആർട്ടറി എന്ന് പറയും, അത് വികസിച്ച് ഒരു കൊച്ചു കാടമുട്ടയുടെ വലുപ്പത്തിൽ വികസിച്ചതാണ് ഈ കാണുന്നത്. അത് തൊട്ട് നോക്കിയാൽ ഇങ്ങനെ പൾസേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ആർട്ടറി കൊണ്ടാണെന്ന്. ഇത് ഞങ്ങൾ എക്കോ ചെയ്യുന്ന ഒരു പിക്ചർ കാണിച്ചതേ ഉള്ളൂ. ഈ കാണുന്നതാണ് മെയിൻ രക്തക്കുഴൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ CT ആൻജിയോ ചെയ്യുമ്പോഴും ഈ വികസിച്ച രക്തക്കുഴൽ നിങ്ങളെ കാണിക്കാം. വളരെ വലിയൊരു അനൂറിസമാണ് കാണുന്നത്. ഈ വലിയ അനൂറിസം, അതായത് ഞങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, 8 മില്ലിമീറ്റർ കൂടുതലും ഒരു പ്രത്യേക സ്കോർ ഉണ്ട്, സി സ്കോർ എന്ന് പറയും. അത് 10 സി സ്കോർ ആണെങ്കിൽ ജയന്റ് അനൂറിസം എന്ന് പറയും. കവാസാക്കി രോഗങ്ങളിൽ വരുന്നവരിൽ 1% കേസുകൾക്ക് ഇപ്രകാരം ജയന്റ് അനൂറിസം ഉണ്ടാകും. ഈ ജയന്റ് അനൂറിസം വന്നാൽ ഇതൊരിക്കലും തന്നെ മാറത്തില്ല. ഇത് വളരെ വേഗത്തിൽ ഇതിനകത്ത് രക്തം കെട്ടം നിറഞ്ഞ് 50% വളരെ വേഗത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. വളരെ മാരകമായ അപകടകരമായ ഒരു പ്രശ്നമാണ് ജയന്റ് അനൂറിസം. മുമ്പേ ഞാൻ പറഞ്ഞു രക്തക്കുഴലിന് ഒത്തിരി താഴെ വന്നാൽ കുഞ്ഞത് കാണാം. ഇത് ചിലപ്പോൾ എക്കോയിൽ മിസ്സാകും. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള 3D ഡയമെൻഷനിലുള്ള ഹാർട്ട് നെഞ്ചിനകം തുറന്നു കാണുന്നത് പോലെ കാണുന്ന ഈ പിക്ചറിനാണ് പറയുന്നത് CT ആൻജിയോഗ്രാം 3D ക്രിയേഷൻ പിക്ചർ. ഇത് രക്തധമനി ആണ്. ഇത് ഞാൻ തന്നെ സ്റ്റഡി ചെയ്ത, മൈക്രോസ്കോപ്പിൽ സ്റ്റഡി ചെയ്ത കൊറോണറി ആർട്ടറി ആണ്. ഈ കൊറോണറി ആർട്ടറി നോർമലായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം. എന്നാൽ കവാസാക്കി രോഗം വരുന്നവർക്ക് ഇതുപോലെ തടിച്ച് പ്രോളിഫറേഷൻ എന്ന് പറയും, കോശങ്ങളെല്ലാം
വീണ്ടും മുളച്ച് 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 ജനിപ്പിച്ച് അത് വികസിച്ച് വരും. അതിനുശേഷമാണ് ഇത് അനൂറസമായിട്ട് വരുന്നത്. വീണ്ടും കാണാം. ഇതാണ് ഞങ്ങൾ ടിപ്പിക്കലായിട്ട് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഇതൊരു കുഞ്ഞിന്റെ ആൻജിയോഗ്രാം ചെയ്തതാണ്. ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ രക്തക്കുഴൽ വികസിച്ചിരിക്കുന്നത് കാണാം. ഇതിനകത്ത് ക്ലോട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ചോദ്യം, സാറേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറ്റാക്ക് ഹൃദയ സംഭവം ഉണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാം? വലിയവർക്ക് നെഞ്ചുവേദന ഉണ്ടാവും, വേർക്കും, കൈയുടെ ഉള്ളിലോട്ട് പെരുപ്പ് പോലെ അനുഭവപ്പെടും, ഒരു തീയുടെ എരിച്ചില് പോലെ ഈ താടിയെല്ലിന്റെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പ്രധാന രക്തക്കുഴലിന് അറ്റാക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വേർക്കും ശർദിക്കും ഉടനെ തന്നെ നമ്മൾ ആംബുലൻസിൽ വലിയവരെ കൊണ്ടുപോകുന്നു. എന്നാൽ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? സാറേ അവർക്ക് നെഞ്ചുവേദന പറയാൻ അറിയത്തില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ കൊച്ചുകൊടു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഛർദിക്കും, നെഞ്ചുവേദന ഉണ്ടാകും, അവർക്ക് കവാസാക്കി രോഗം ഉണ്ടെന്നുള്ള മാതാപിതാക്കൾക്ക് അറിയാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ സർദിയിലെ വയറിളക്കവും അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ പനിയേട് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ കുഞ്ഞുങ്ങള് പെട്ടെന്ന് ഛർദിക്കുകയും അമിതമായി കരയും, അതുപോലെ തന്നെ വയർവേദന എടുത്ത് ഞെളിഞ്ഞു കുത്തി കരയും, അതുപോലെ തന്നെ പെതുക്കെ വേർക്കാൻ തുടങ്ങും, പെതുക്കെ വിളറി വെളുക്കുവാനായിട്ട് തുടങ്ങും. അത് ഷോക്ക് അല്ലെങ്കിൽ ബി പി പ്രഷർ താഴുന്നു എന്നാണ് കാണിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പ്രഷർ താഴും, അത് സമ്മർദ്ദം താഴുന്നതിനാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷോക്കിലായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മുതിർന്ന കുഞ്ഞാണെങ്കിൽ മമ്മി നെഞ്ചിനകത്ത് എന്തോ വേദന എന്ന് ചിലപ്പോൾ ഇരിക്കുന്ന പോലെ പ്രയാസം ചിലപ്പോൾ പറയും, ചില നെഞ്ചുവേദന എന്ന് തന്നെ പറയാറുണ്ട്. നെഞ്ചി ഇടുപ്പ് ചില കുഞ്ഞുങ്ങൾ നെഞ്ചുവേദനയായിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കവാസാക്കി രോഗമായി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആസ്പിരിൻ ഒക്കെ മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ആശുപത്രിയിൽ വരികയും ഡോക്ടറെ കണ്ട് ഇ സി ജി എടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാണ് പ്രധാനമായും ഹൃദയാഘാതത്തിന്റെ ലക്ഷണം. ഇത് ഞാൻ ജപ്പാനിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ തന്നതാണ്. 5 വയസ്സ് ഉള്ളപ്പോൾ മുതൽ 10 വയസ്സ് വരെ അദ്ദേഹം എല്ലാ വർഷവും 3 വർഷം കൂടി ഇരിക്കുമ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഇത് മാറിപ്പോയോ മാറിപ്പോയോ എന്ന് അറിയാനായിട്ട് വന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാം, ഇവിടെ ഒരു വര പോലെ കാണാം, കുഞ്ഞ മാർക്ക്, അത് ചുരുങ്ങിപ്പോയി. ഈ കുഞ്ഞിന് ഇസ്കീമിയ ഉണ്ടാവും. അപ്പൊ ഈ രക്തക്കുഴല് വളരെ നാളുകൾ കഴിയുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റെനോസിസ് രക്തധമനിയിൽ അവിടെ അവിടെയങ്ങളായി ചുരുക്കങ്ങൾ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. മാതാക്കൾ ചോദിക്കും, ഈ കുഞ്ഞിന് എന്ത് അസുഖം? ഒരു അസുഖവും പുറത്ത് കാണാനില്ല. പക്ഷെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രോഗം തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ 3 വർഷത്തോളം ആനിമൽ റിസർച്ച് ലാബോറട്ടറി ഏഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസർച്ച് സെന്ററിൽ റിസർച്ച് ചെയ്ത് ഇതൊരു ഇമ്മ്യൂൺ കോംപ്ലക്സ് വാസ്കുലേറ്റസ് ആണ് തെളിയിക്കുകയും അതിനെതിരായിട്ട് ചില മരുന്നുകൾ ആനിമൽ മോഡലിൽ കൊടുത്ത് ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഈ IVIG മരുന്നിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് അൻ്റേ ഓക്സിഡൻ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, 5-ാമന് പോലെ വരുന്നത് പോലെ കവാസാക്കി രോഗവും വന്നു പോകട്ടെ, പക്ഷെ ഒരു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ധമനിയെ ബാധിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ IVIG എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 4% കുഞ്ഞുങ്ങളിലെ പിന്നെ കൊറോണയാട്രി രോഗം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ വില കൂടിയ ഈ IVIG കൊടുക്കുന്നില്ല എങ്കിൽ 26% ഈ കൊറോണറി ആർട്ടറിയെ ബാധിക്കും, 74% കേസ് രക്ഷപ്പെടും. അപ്പൊ കൊറോണയാട്രി നോർമൽ ആണെങ്കിൽ ഡോക്ടറെ വില കൂടിയ ഇഞ്ചക്ഷൻ എടുക്കണോ? ഒരു ചോദ്യം അല്ല, എടുക്കണം. കാരണം നമ്മൾ പ്രധാനമായിട്ട് കൊറോണയാട്ടിയെ ബാധിക്കുന്നത് മാത്രമല്ല, ശരീരമെമ്പാട് ഇമ്മ്യൂൺ കോംപ്ലക്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഇമ്മ്യൂൺ കോംപ്ലക്സ് എടുക്കണം. അത് മാത്രമല്ല, ആർക്കാണ് ഈ കൊറോണയാട്ടി ധമനി വികസിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? 7-ാം ദിവസം നോക്കുമ്പോൾ നോർമല്, 12-ാം ദിവസം നോക്കുമ്പോൾ ഈ കൊറോണയാട്ടി വികസിച്ചിരിക്കുന്നു. അപ്പോൾ 6-ാം ദിവസം നോർമൽ ആയതുകൊണ്ട് നിങ്ങൾ പൈസയുടെ പ്രയാസം കൊണ്ട് ഞാൻ IVIG എടുക്കണ്ട എന്ന് പറഞ്ഞാൽ 13-ാം ദിവസം ഈ കുഞ്ഞിന് ഹൃദയധമനി വികസിച്ചില്ലേ? അപ്പോൾ ഈ രോഗത്തിന് എടുക്കുന്ന ഇഞ്ചക്ഷന്റെ വില കൂടുതലാണെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ഞങ്ങൾ കണ്ടെത്തി.
മെഡിക്കൽ കോളേജിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ഫൗണ്ടേഷൻ മുഖാന്തരം ഞാനത് സൗജന്യമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വയലിന് 20,000 രൂപയാണെങ്കിൽ 6,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നലെ എടുത്ത കുഞ്ഞിന് 56,000 രൂപയ്ക്ക് പകരം 16,000 രൂപയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് എടുക്കണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇത് എടുത്താലുള്ള ഗുണം ഈ കൊറോണയാട്ടിയെ ബാധിക്കാതിരിക്കും. കൊറോണയാട്ടിയെ ഒരിക്കൽ ബാധിച്ചാൽ പിന്നെ നമുക്ക് എന്നും പ്രയാസമാതെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ നമുക്ക് ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക ലൈഫായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ പ്രധാന ചികിത്സയെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഞാൻ വളരെ വേഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് ഞാൻ പ്രധാനമായിട്ട് ഇരിക്കുന്നത്. എന്നാൽ ഈ രോഗത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്രമാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുവാനുള്ള കാര്യം. ഇതിന്റെ പ്രധാന ചികിത്സ IVIG അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ആണ്. ഇത് 1 കിലോയ്ക്ക് 2 ഗ്രാം പെർ kg ബോഡി വെയിറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് 10 കിലോ ഉള്ള കുഞ്ഞിന് 20 ഗ്രാം ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. എത്ര മണിക്കൂർ കൊണ്ട് കൊടുക്കും? 12 മണിക്കൂർ കൊണ്ട് കൊടുക്കും. ഇതിന് റിയാക്ഷൻ വല്ലതും ഉണ്ടാവുമോ? സാധാരണ നിലയിൽ ആർക്കും ഞാൻ റിയാക്ഷൻ കണ്ടിട്ടില്ല. റിയാക്ഷൻ വരാതിരിക്കാൻ ആദ്യം വളരെ മെല്ലെ IV പോവും, പിന്നെ സ്പീഡ് കൂട്ടത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ IVIG കൊടുത്തിട്ടും ഫീവർ നിൽക്കുന്നത് പ്രവണത ഞങ്ങൾ കണ്ടുവരുന്നു. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ റെസിസ്റ്റൻസ് പ്രതിരോധമായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട്. അതിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ബോർഡുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും റെക്കമെൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വയലുകളാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫീവർ തുടങ്ങിക്കഴിഞ്ഞാൽ അത് KD റെസിസ്റ്റൻസ് കവാസാക്കി ഡിസീസ് പ്രതിരോധമായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ള ക്രൈറ്റീരിയ അനുസരിച്ച് വീണ്ടും 2-ാമത്തെ ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കണമെന്നാണ്. എന്നാൽ 2-ാമത്തെ ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കണ്ട എന്നാണ് ഞാൻ നാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാൻ പറയുന്നത്. കാരണം വീണ്ടും റെസിസ്റ്റന്റ് ആയാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാ വീണ്ടും ഹൃദയത്തിന്റെ തമിന് വികസിച്ച് ഒരു പരീക്ഷണാർത്ഥത്തിൽ പിന്നെ 3-ാമത്തെ മരുന്ന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2-ാമത്തെ ഡോസിന്റെ പേരാണ് ഈ ഇൻഫ്ലിക്സിമാവ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ. ഈ ഇൻഫ്ലിക്സിമാവ് വളരെ പ്രയോജനമാണ്. എത്ര ഫീവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫ്ലിക്സിമാവ് കൊടുത്തവർക്ക് ആർക്കും പിന്നെ ഞങ്ങൾ ഫീവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് 2-ാമത്തെ ഡോസ് IVIG കൊടുക്കണമെന്ന് നിങ്ങളുടെ പ്രൊഫസർമാർ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടൊന്ന് പറയണം, സാറേ ഇൻഫ്ലിക്സിമാവ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടല്ലോ, അത് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഞാൻ ഇത്രമാത്രം റിസർച്ച് ചെയ്യും, 100-300 കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഈ കവാസാക്കി രോഗം കണ്ടിട്ടുള്ളത് കൊണ്ട് ആധികാരികമായി ഞാൻ പറയുന്നു. എന്നാൽ എല്ലാവർക്കും അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മൊബൈൽ ആപ്പ് വരെ ഞാൻ കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ആപ്പ് തുറന്നിട്ട് ചില ഡോക്ടർമാരെ കാണിച്ചവരുണ്ട്. എനിക്ക് ഒരു ദിവസം 9 മുതൽ 10 മണി വരെ ഈ ഞാൻ തരുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ ബംഗാളിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ സ്വമേധ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആരിൽ നിന്നും ഫീസ് ഈടാക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അത് 9 to 10 ഈ കവാസാക്കി ഡിസീസിൻ്റെ സംശയങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്തവരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അതിന് ഉത്തരം നൽകാറുണ്ട്. പിന്നെ 3-ാമത്തെ മരുന്നാണ് ആസ്പിരിൻ. ഈ ആസ്പിരിന് 5 mg/kg ബോഡി വെയിറ്റ് ആയിട്ട് ഫീവർ താഴ്ന്നു കഴിഞ്ഞാൽ കൊടുക്കും. ഒരു ദിവസം 1 നേരം, ഫീവർ ഉള്ള സമയത്ത് 4 നേരം കൊടുക്കുകയും ചെയ്യും. വളരെ ഹൈ ഡോസിലാണ് കൊടുക്കുന്നത്. അമേരിക്കയിൽ 80 mg 1 കിലോയ്ക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് കവാസാക്കി ഡിസീസും ജാപ്പാനീസ് സൊസൈറ്റിയും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 60 mg മതി എന്നാണ്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വോമിറ്റിങ്ങും ശർദിലും വയറ്റ് എരിച്ചിലും വേദനകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആസ്പിരിന് വളരെ പ്രയോജനം ചെയ്യും. പിന്നെ 4-ാമത്തെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ആൻറ്റി ഓക്സിഡൻറ്റ്. ഇത് വൈറ്റമിൻ എയും സിയും കൂടെ കമ്പൈൻ ചെയ്ത് 10 ദിവസം കൊടുക്കണം. ഫീവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കൊടുത്തോണം. ഇത് ട്രീറ്റ്മെൻ്റ് അല്ല, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കൂടെ തന്നെ കൊടുക്കണം. ഇത് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നവർക്ക് 6% ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്താലും കൊറോണയാട്ടിയെ ബാധിക്കാം, കൊടുത്തില്ലെങ്കിൽ 26%. എന്നാൽ ഈ 6% നിങ്ങൾക്ക് 2% 0% എത്താൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ വിജയമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ആന്റി ഓക്സിഡന്റിനോട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 3% എത്താൻ കഴിയുമെന്നാണ് എൻ്റെ പഠനം. അത് ഞാൻ പ്രബന്ധം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്യൂട്ട് ഫേസിൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആസ്പിരിനും ഐ വി എ ജി കൂടെ കൊടുക്കും. പിന്നെ പല മരുന്നുകൾ ഇതിൻ്റെ പേരിലുണ്ട്. ഉളിനാസ്റ്റാറ്റിൻ എന്ന് പറയും, ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നവരുണ്ട്, അതുപോലെ സ്റ്റീറോയിഡ് കൊടുക്കുന്നവരുണ്ട്. അത് ഡോക്ടർമാരുടെ തീരുമാനങ്ങളാണ്, അത് ഞാൻ തൽക്കാലം ഇതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇതിലെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ നമ്പര്, 830-1100. ഓർക്കാൻ എളുപ്പമാണ്, 830-1100. ഇത് രാത്രി 9 മണി മുതൽ 10 മണി വരെ കാവസാക്കി രോഗത്തെ കുറിച്ച് സംശയങ്ങളും അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്തിരിക്കുന്ന ഒരു നമ്പറാണ്. ഈ ഗുഡ് ഡോക്ടറുമായി സഹകരിച്ച് ഇത്രയും സമയം പ്രേക്ഷകർ കേൾക്കാൻ നൽകിയ വലിയ സന്മനസ്സിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചോദ്യോത്തര സെഷനാണ്. ഈ ചോദ്യോത്തര സെഷനിൽ നിങ്ങളുടെ ഓരോരുത്തരായിട്ടുള്ളവരുടെ സംശയങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നതാണ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ആ ഗുഡ് ഈവനിങ് ബ്ലെസി. ഡോക്ടർ, എന്റെ മോൾക്ക് ഒരു പ്രാവശ്യം കാവസാക്കി ഡിസീസ് വന്നതാണ് ആക്ച്വലി. അപ്പൊ ഇത് നമ്മളുടെ റീ ഒക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ബ്ലെസി, 1% കേസില് ഇത് റിക്കറൻസ് ഉണ്ടാകാം. എന്റെ പിന്നെ പരിചയത്തില് ഒരു കേസ് റിക്കറൻസ് വന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആസ്പിരിൻ മുടങ്ങിയവരും മരുന്ന് തുടരാത്ത കേസുകൾ ഒക്കെയാണ് ചിലപ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഇത് ഉണ്ടായാൽ മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ല, ഇതുപോലെ വന്നല്ലോ ഡോക്ടർ, അത് വീണ്ടും ആണോ എന്ന് ചോദിച്ചിട്ട് എത്രയും വേഗം വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വീണ്ടും നമ്മൾ അതിൻ്റെ ബ്ലഡിലെ ലെവൽ അനുസരിച്ചും രോഗത്തിൻ്റെ ഗൗരവം അനുസരിച്ചും ഐ വി എ ജി വീണ്ടും കൊടുക്കേണ്ടത് ആവശ്യമാണ്. വളരെ വളരെ ചുരുക്കമായിട്ട് ഈ കേടി റിക്കറൻസ് കാണാറുണ്ട്. അതെ 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 അത് ഇപ്പോൾ വളരെ ഹോട്ടായിട്ട് ഞങ്ങളുടെ മനോരമ ന്യൂസ് ചാനലിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. സിസ്റ്റർ ബ്ലെസ്സി കണ്ടു കാണത്തില്ല, അതുപോലെ തന്നെ എല്ലാ ന്യൂസ് പേപ്പറും അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഈ മെനഞ്ഞാന്ന് ലാസ്റ്റ് ഡേറ്റ പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ്സും മറ്റുള്ള പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് 2 മിനിറ്റ് ഞാൻ പറയാം. കോവിഡ് രോഗം കുഞ്ഞുങ്ങളില് 15% ശരാശരി 15% ഉണ്ടാകാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ബോംബെയില് 100 കുഞ്ഞുങ്ങൾക്ക് 100 ചില്വാനം കുഞ്ഞുങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അതിൽ കുഞ്ഞ് ക്യാൻസർ ഉള്ള കുഞ്ഞായിരുന്നു. 1 കുഞ്ഞ് വളരെ സിക്കായിട്ട് ആശുപത്രി വന്നു, അന്ന് മരിച്ചുപോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുമ്പോൾ 15% കുഞ്ഞുങ്ങളിൽ ഉണ്ടായാലും 7% മാത്രമേ ഇത് പുറത്ത് ഇതിൻ്റെ സിംറ്റം കാണിക്കുന്നുള്ളൂ. വലിയവരിൽ പോലെ എസിംറ്റമാറ്റിക് ഉള്ള കേസുകൾ പോലെ സിംറ്റം പുറത്ത് കുഞ്ഞുങ്ങൾ കുറച്ച് പേരെ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു കാരണമാണ് മുമ്പേ ഞാൻ സൂചിപ്പിച്ചത്, വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് നല്ല പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് ഇവർക്ക് സിംറ്റം കൂടുതലായി പുറത്ത് വരുന്നില്ല. മോർട്ടാലിറ്റി അതുകൊണ്ട് കുറവാണ്, മരണം കുറവാണ്. അവർക്ക് അതിൻ്റെ ചികിത്സാ രീതി എടുത്തു കഴിയുമ്പോൾ സൗഖ്യത്തോടുകൂടി അവർ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജനിതകമായി ഇമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ കൊണ്ട് ചില കുഞ്ഞുങ്ങളിൽ ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റോകോക്ക് അല്ലെങ്കിൽ ഡെങ്കു ഫീവർ വന്നിട്ട് കവാസക്കി ഉണ്ടാക്കുന്ന പോലെ ഫംഗസ് വന്നിട്ടുണ്ടാക്കും. അങ്ങനെ ഈ വൈറസ് അഡിനോ വൈറസ് വന്നാൽ ഉണ്ടാക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു അണു ചിലരുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതൊരു ട്രിഗറിങ് ഏജന്റ് ആയിട്ട് ട്രിഗർ ചെയ്യാന്ന് പറയാം, അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതിനെ ഒന്ന് ചുടിപ്പിച്ച് ബ്ലഡില് ഇമ്മ്യൂൺ കോംപ്ലക്സ് വാസ്കുലേറ്റസ് ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഈ കോവിഡും കവാസാക്കി ലൈക്ക് ഇൽനെസ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 15 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ
വന്നിട്ടുണ്ട്. ഡൽഹി, കൽക്കട്ട, ബോംബെ ഇവിടുന്നാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. കേരളയിൽ കവാസാക്കി ലൈക്ക് ഇൽനെസ് ആയിട്ട് വന്നില്ല. ഇന്നലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന് കൈകാല് കൈകളിലാണ് ആദ്യം റാഷ് വന്നത്. അതുകൊണ്ട് RT-PCR എന്ന് പറയുന്ന ടെസ്റ്റ് ഞാൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇനി ചോദ്യത്തിന് മറുപടി പറയാം, എങ്ങനെ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഒന്ന്, റാഷസ് കവാസാക്കി രോഗത്തിൽ ഏറ്റവും കൂടുതൽ നെഞ്ചത്തും പുറയിലുമാണ് വരുന്നത്, കൈകളിലും വരും. പക്ഷേ കൊറോണ വൈറസില് കൈകളിലാണ്, കാലുകളിലാണ്, അക്രൽ റീജിയൻ പെരിഫറിയിലാണ് ഇത് കൂടുതൽ കാണുന്നതെന്ന് സ്റ്റഡീസ് നമ്മൾ കണ്ടുവരുന്നതേ ഉള്ളൂ. രണ്ട്, കവാസാക്കി രോഗത്തിൽ പ്ലേറ്റ്ലെറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കും. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് കവാസാക്കി രോഗം ഇല്ല എന്ന് പറയത്തില്ല. കാരണം അതിന്റെ ക്രൈറ്റീരിയ ആണ് ഇമ്പോർട്ടന്റ്. 5 ക്രൈറ്റീരിയ 4 ക്രൈറ്റീരിയ വന്നിട്ടുണ്ടെങ്കിൽ കവാസാക്കി രോഗം. പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ്, കൊറോണയായിട്ട് നന്നായി ബാധിക്കും ആ കുഞ്ഞിനെ. അതാണ് റിസ്ക് കാറ്റഗറി. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എത്രയും വേഗം IVIG കൊടുക്കണം. അപ്പോൾ കൊറോണ ബാധിച്ച കുഞ്ഞുങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, ത്രോംബോസൈറ്റോപീനിയ ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലഡ് പരിശോധിക്കാൻ വിടുമ്പോൾ ഇപ്പോൾ വരുന്ന കേസുകൾ ഞങ്ങള് ആ ബ്ലഡിന്റെ ചില ഘടകങ്ങൾ കൂടി വിടുന്നുണ്ട്. ഒന്ന്, ഡൈമർ ടെസ്റ്റ് എന്ന് പറയും. ബ്ലഡ് ക്ലോട്ട് ആകുന്നതിന് അറിയുന്ന ഒരു ടെസ്റ്റാണ് ഡൈമർ ടെസ്റ്റ്. ഈ ഡൈമർ ടെസ്റ്റ് കൊറോണ ബാധിച്ച് കവാസാക്കി രോഗം പോലെ കാണിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ ഡൈമർ വളരെ കൂടുതലായിരിക്കും. പിന്നീട് പ്രോ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഈ പ്രോ കാൽസിറ്റോണിൻ ടെസ്റ്റ് ചെയ്താൽ അത് വളരെ കൂടുതലായിരിക്കും. പ്രോ കാൽസിറ്റോണിൻ സാധാരണ കവാസാക്കി രോഗത്തിൽ കൂടുതലാണ്. അപ്പോൾ കവാസാക്കി രോഗത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും, RT-PCR പോസിറ്റീവുമാണ്, കവാസാക്കി രോഗത്തിന്റെ ലക്ഷണം 5-ൽ 4 അല്ലെങ്കിൽ 3 ഉണ്ടെങ്കിൽ അത് കവാസാക്കി രോഗവുമാണ്, കൊറോണ വൈറസുമാണ്. അപ്പോൾ കൊറോണ വൈറസ് ആണ് ഈ കവാസാക്കി രോഗം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ നാഷണൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കവാസാക്കി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ട്രീറ്റ് ചെയ്തോണം. കാരണം കൊറോണ വൈറസ് മസിലിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്, മയോകാർഡൈറ്റിസ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും, കൊറോണ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് കവാസാക്കി രോഗം പോലെ വന്നില്ലെങ്കിലും ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്. മരണ പേപ്പറിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ലെറ്റർ ടു എഡിറ്റർ എന്നും പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, കൊറോണ ബാധിക്കുന്ന കുഞ്ഞുങ്ങളെ ദയവു ചെയ്ത് എക്കോകാർഡിയോഗ്രാഫിക്ക് വിടണം. അവരുടെ പമ്പിങ് കുറവാണെങ്കിൽ എത്രയും വേഗം IVIG സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് കവാസാക്കി രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്ന അതേ പ്രോട്ടോകോൾ കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് പല സൊസൈറ്റിയിലെ പല ഡോക്ടർമാരുടെ റെസ്പോൺസ് ലഭിക്കുകയുണ്ടായി. താങ്ക് യു സിസ്റ്റർ. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോ സ്കിന്നിൽ റാഷ് വരുന്നത് മണൽ വാരി അറിയാന്ന് പറയൂലേ? അതെ അതെ. അത് മണൽ വാരി അറിയുന്നതിനോടൊപ്പം തന്നെ കൈ തൊലി പോണതും അതൊക്കെ അതും ഇതായിട്ട് കണക്റ്റഡ് ആണോ? അല്ല, ജനിച്ചു കഴിയുമ്പോൾ കാണുന്നത് സാധാരണ മിലിയേറിയ എന്ന് പറയും. അത് നോർമലായിട്ട് കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ടെമ്പറേച്ചറ്, ഫീവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൂട്, ആ ചൂടും വന്ന് റാഷ് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ സംശയിക്കുന്നു. ആ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളിൽ തക്കാളിപ്പനി വരാറില്ല. കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും കാണുന്നത്. അത് പൊത്തയ്ക്കും വായിലും മാത്രമേ ഈ റാഷ് കാണത്തുള്ളൂ, ദേഹത്ത് അങ്ങനെ റാഷ് കാണാറില്ല. 3 വയസ്സിലൊക്കെ വരുന്നില്ലേ തക്കാളിപ്പനി? അതെ അതെ. അത് നമ്മൾ സൂചിപ്പിച്ചതാ, കൈയിലും വായിലും മാത്രമാണ്, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് അതിന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ആ പിക്ചർ കാണിച്ച 5 ക്രൈറ്റീരിയ ഉണ്ട്. കണ്ണ് ചുമക്കണം, വാ ചുമക്കണം, വെള്ളിന്റെ തുഞ്ചത്തെ തൊലി ഉരിയണം, റാഷ് ദേഹത്തുണ്ടാകണം. ഇപ്പൊ തക്കാളിപ്പനി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. മലത്തിക്കൂടെ രക്തം അല്ല, മലദ്വാരത്തിന്റെ അവിടെയും ഇതേപോലെ ഉണ്ടായിരുന്നു. ആ തൊലി വരിയുന്നത്, ആ അങ്ങനെ അങ്ങനെ തൊലി വരിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വയറിളക്കം ഉണ്ടാകുമ്പോഴും തൊലി ഉരിയാറുണ്ട്.
അപ്പം അത് മാത്രമാണെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ രക്തം പരിശോധിക്കും. രക്തം പരിശോധിക്കുമ്പം പ്ലേറ്റ്ലെറ്റ് വളരെ കൂടുതലാണെങ്കിൽ ഞങ്ങൾ കവാസാക്കി രോഗത്തിന്റെ ലക്ഷണമാണോ എന്ന് ചിന്തിക്കും തീർച്ചയായും. പക്ഷെ അതിന്റെ കൂടെ 5 ദിവസത്തിന് മേലെ ചൂടുണ്ടായിരിക്കണം. അല്ല, നീലരോഗം വരുന്നത് പിന്നെ കരയുമ്പോൾ നീലിക്കുന്നത് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയും, ശ്വാസം പിടിച്ച് നിൽക്കുന്ന നീലക്കാറ്. അത് കുറച്ചു നേരത്തെ അത് കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കരയത്തുള്ളൂ. അപ്പൊ അത് 4 വയസ്സാകുമ്പോൾ തന്നെ മാറും. എന്നാല് ഹൃദയത്തിനകത്ത് തയ്യാറ് വന്നിട്ട് രക്തം തമ്മിൽ കലരുന്ന നീലക്കളറുള്ള രോഗമുണ്ട്. അത് നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടർമാർ നോക്കുമ്പോൾ, സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ശബ്ദം മർമർ എന്ന് പറയും, അത് ഉണ്ട് എങ്കിൽ ഞങ്ങളെ കൊണ്ട് എക്കോ കാർഡിയോഗ്രാഫി ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നീലരോഗം കവാസാക്കി രോഗമായിട്ട് ബന്ധമില്ല. കണ്ണിന് റെഡ് വരുന്നത് ഒന്നിച്ചു വരണം. കൈ ഉയർത്തുമ്പോ മാത്രം തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് അതും കവാസാക്കി രോഗത്തിന്റെ ലക്ഷണം അല്ല, കാരണം ബാക്കി എല്ലാം ഉണ്ടായിരിക്കണം. ഇപ്പൊ ചൂട് വരുന്ന സമ്മർ സീസണിലൊക്കെ നമ്മുടെ കൈയുടെ തൊലി പലപ്പോഴും ഉരിയാറുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, നല്ല ചൂട് 5 ദിവസം ചൂട് നിൽക്കും. ഈ ചൂട് നിന്ന് കഴിഞ്ഞ് ദേഹത്ത് റാഷും വന്ന് കയ്യില് ചെറിയ നീരും അതുപോലെ തന്നെ വിരലിന്റെ തുഞ്ചത്തായിരിക്കും. ഒരു 6-7 ദിവസം ആകുമ്പോൾ ഇതൊക്കെ ഉരിയാൻ തുടങ്ങും. വെറുതെ കയ്യുടെ പുറത്ത് തൊലി ഉരിയുന്നത് കൊണ്ട് കവാസാക്കി രോഗമല്ല. അല്ല അല്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വിജയ ആന്റണി. ഹലോ, അടുത്തത് ശോഭാഗുരുവിനോടാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസാരിച്ചോ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ആ ഗുഡ് ഈവനിങ് ശോഭ. എനിക്ക് ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു അസുഖമാണ്, എന്നാലും എന്റെ ചില സംശയങ്ങൾ അങ്ങ് ചോദിക്കുക. ഈ സ്ട്രെപ് ത്രോട്ട് വന്നിട്ട് ഹാർട്ടിന് അസുഖം വരുമെന്ന് പറയുന്നത് ഇത് തന്നെയാണോ? അത് ചോദിച്ച വളരെ നല്ലതാ. കാരണം ഈ വികസിത രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് റുമാറ്റിക് ഫീവർ. അപ്പോൾ ഈ റുമാറ്റിക് ഫീവർ ഉണ്ടാക്കുന്നത് ഈ ത്രോട്ട് ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കെ. ഞാനത് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ആ സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്ന ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്ന ഒരു അണുവാണ് തൊണ്ടയ്ക്ക് ഫരിഞ്ചൈറ്റിസ് ഉണ്ടാക്കിയിട്ട് സന്ധികൾക്ക് വേദന, മാറി മാറി സന്ധികൾക്ക് വേദന ഉണ്ടാക്കുന്ന ഫ്ലീറ്റിംഗ് ടൈപ്പ് ഓഫ് ജോയിന്റ് പെയിൻ, മാറി മാറി സന്ധികൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ പ്രശ്നമാണ് റുമാറ്റിക് ഫീവർ. അതിന് ഇതുപോലെ തന്നെ ക്രൈറ്റീരിയ ഉണ്ട്, ദേഹത്ത് ചിലപ്പോൾ റാഷ് വരാം. പക്ഷേ അത് എക്കോ ചെയ്യുമ്പോൾ അതിന് വാൽവിന് ലീക്ക് വരികയും ചില കുഞ്ഞുങ്ങൾക്ക് കാർഡൈറ്റിസ് ഉണ്ടാക്കും. അതിന് പറയുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പൊ റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ വാൽവ് ഡാമേജ് പ്രധാനമായിട്ട് വാൽവാണ് ഡാമേജ് ആകുന്നത്. കൊറോണറി ആർട്ടറി വളരെ ചുരുക്കമാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെപ്റ്റോകോക്ക് ഉള്ള ഇൻഫെക്ഷൻ കേസിൽ ASO എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ ഈ കവാസാക്കി വരുന്ന രോഗികളിൽ ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ASO ആന്റി സ്ട്രെപ്റ്റോലൈസിൻ ഓ. ഈ ASO ടൈറ്റർ കൂടുതലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ദേഹത്ത് തൊലി ഉരിയുകയും ചുവപ്പ് വിരലുകൾ, ചുവപ്പ് ചുണ്ട്, നാക്ക് ഇതെല്ലാം കവാസാക്കി പോലെ തോന്നാം. പക്ഷേ ASO പോസിറ്റീവ് ആണെങ്കിൽ ഞങ്ങൾ അതിന് സ്കാർലറ്റ് ഫീവർ എന്ന് പറയും. ഈ സ്കാർലറ്റ് ഫീവറും ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സ്ട്രെപ്റ്റോകോക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ASO 8,000-6,000 കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ട്രെപ്റ്റോകോക്ക മുഖാന്തരവും ട്രിഗറിംഗ് ആയിട്ട് അതിനെ ചുടിപ്പിച്ച് ഈ രക്തത്തിൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് കവാസാക്കി രോഗം ഉണ്ടാക്കുന്ന 2 കേസ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെപ്റ്റോകോക്ക മുഖാന്തരം ഈ കവാസാക്കി രോഗം ഉണ്ടാകാം. അത് വളരെ ഹൈ ഡോസിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത്. നോർമലി സിസ്റ്റർ മുമ്പേ പറഞ്ഞ പോലെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണ് ഉണ്ടാകുന്നത്, റുമാറ്റിക് ഫീവർ. പറഞ്ഞോ. ഹൈജീന്റെ കുറവ് കൊണ്ട് വല്ലതും ആണോ ഈ കവാസാക്കി സ്ട്രെപ് ത്രോട്ടും ഉണ്ടാകുന്നത്? ഹൈജീന്റെ കുറവ് കൊണ്ട്
നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 20 സെക്കൻഡ് നമ്മുടെ കൈകൾ കഴുകണം എന്ന് പറയുന്നത് തന്നെ ഈ ഹൈജീൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഈ കോവിഡിന്റെ RNA വൈറസിന്റെ പുറത്തെ ലെയറ് സോപ്പ് കൊണ്ട് അങ്ങ് ഉരുക്കിക്കളി, അപ്പൊ അതിന് പിന്നെ കയറാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ശുചിത്വം പാലിച്ചാൽ ഒത്തിരി ഒത്തിരി രോഗങ്ങള് നമുക്ക് ഇല്ലാതാവും. അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി ബാത്ത് പോലും പറയുന്നത്. അപ്പൊ ശുചിത്വത്തിന്റെ പാർട്ടായിട്ട് കവാസാക്കി രോഗം ഉണ്ടാകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ പാർട്ടായിട്ട് രോഗിക്ക് വൈറസ് രോഗവും ബാക്ടീരിയ രോഗവും ഫംഗസ് രോഗവും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 2 നേരം 1 ദിവസം നമ്മൾ ബാത്ത് എടുക്കുന്നത് വളരെ നല്ലതാന്ന് പറയുന്ന ഒരാളാണ്. കാരണം ശരീരത്തിലെ തൊലിയിൽ പൊടിപ്പിച്ച് വന്നിരിക്കുന്ന അണുക്കളെ കഴുകി കളയുന്നത് തന്നെ രോഗങ്ങൾ പലതും വരാതിരിക്കും. അപ്പൊ ഏതെങ്കിലും രോഗം നമ്മുടെ ദേഹത്ത് കയറിയാൽ ഈ ജനിതകമായി ജനറ്റിക്കായിട്ട് പല എല്ലാവർക്കും ഇല്ല ഈ രോഗം. ചിലരുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ കോംപ്ലക്സിന്റെ ഇമ്മ്യൂണിറ്റിയുടെ ഘടന ചിലപ്പോൾ ലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് ഇമ്മ്യൂൺ കോംപ്ലക്സ് വാസ്കുലറ്റൈസ് ആയിട്ട് മാറാം. ആ ഒരു പോയിന്റിൽ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഹൈജീന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഹൈജീൻ മുഖാന്തരം, ഹൈജീൻ ഇല്ലാത്തതിന് മുഖാന്തരം ഒരിക്കലും കവാസാക്കി ഡിസീസ് ഉണ്ടാകത്തില്ല. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. സാർ, എന്റെ ഒരു ഫ്രണ്ടിന്റെ മോന് വേണ്ടിയിട്ടാണ്. ഓ, അവര് എക്കോ കാർഡിയോഗ്രാഫി ചെയ്തപ്പോൾ ഇജക്ഷൻ ഫ്രാക്ഷൻ 52 ആണ്. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇജക്ഷൻ ഫ്രാക്ഷൻ 62 കുറവല്ല, നേരത്തെ ആ കുഞ്ഞിന് അല്ല കവാസാക്കി രോഗമുള്ള കുഞ്ഞല്ലല്ലേ ഈ പറയുന്നത്? അല്ല 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 അല്ല. ആ അങ്ങനെ വരുമ്പോൾ 62 above 60% നോർമൽ. സാർ പ്ലീസ് 52 not 62. 52. ഓ ഓക്കെ. 52 കുറവാണ്. അത് അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കോ 1 മാസത്തിന് മുമ്പോ നീണ്ട പനി, 1 ആഴ്ചയോ 10 ദിവസമായിട്ട് നിങ്ങൾ മരുന്ന് ആന്റിബയോട്ടിക് കൊണ്ടുനടന്ന് കൊടുത്ത കേസാണ് ആദ്യത്തെ ഒരു ചോദ്യം. അങ്ങനെ പനി വല്ല ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വരുന്ന കേസ് ആ കുഞ്ഞിന് മയോകാർഡൈറ്റിസ് ഉണ്ടായിട്ടുണ്ട്. അത് കവാസാക്കി രോഗത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒത്തിരി കേസ് കാണുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എന്റെ പരുമല മിഷൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ തന്നെ 8 ദിവസം ആന്റിബയോട്ടിക് കൊടുത്തിട്ടും കുറവാകാത്തതുകൊണ്ട് ഹൈ ESR ഉം CRP, അതിന്റെ കൂടെ CRP കൂടുതലായിരിക്കും. CRP കൂടുതലാണെങ്കിൽ ഡോക്ടറെ എക്കോ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെന്ന് പറഞ്ഞു. ആ കേസിന് നിങ്ങൾ പറഞ്ഞതുപോലെ 50% ഉള്ളായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ IVIG കൊടുത്തു. ഇപ്പോൾ 1 മാസത്തിന് ശേഷമുള്ള ഫോളോഅപ്പിൽ ആ കുഞ്ഞിന്റെ എക്കോ EF ഇപ്പോൾ 57% വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മയോകാർഡൈറ്റിസ്. വളരെ ഡേഞ്ചറസ് രോഗമാണ്. രോഗം 8 ദിവസത്തിന് മേലെ നിൽക്കുന്ന എല്ലാ മാതാപിതാക്കൾ തന്നെ കേൾക്കുന്നവര് ദയവ് ചെയ്ത് എക്കോകാർഡിയോഗ്രാഫി ചെയ്യണം. ഏഞ്ചൽ മറിയം ടൈപ്പ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ഡു ചിൽഡ്രൻ വാണ്ട് ടു ടേക്ക് ദ ഡ്രഗ്സ് അതർ ദാൻ ആസ്പിരിൻ ദാറ്റ് വേർ ഗിവൺ ഇൻ ഹാർട്ട് ഡിസീസ് ഇഫ് കൊറോണറി ആർട്ടറി ഗെറ്റ് അഫക്റ്റഡ്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഈ ആസ്പിരിൻ അല്ലാതെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ ആവശ്യമാണോ എന്ന് അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഈ എക്കോ കാർഡിയോഗ്രാഫിയില് കൊറോണറി ആർട്ടറി ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, 8 mm കൂടുതലുള്ളത് ജയന്റ് അനോറിസം എന്ന് പറയും. അങ്ങനെ ഉള്ളവർക്ക് ആസ്പിരിൻ മാത്രമല്ല ആസ്പിരിന്റെ കൂടെ രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്നും കൂടെ കൊടുക്കണം. അതിന്റെ പേര് ആന്റി കൊയാഗുലന്റ് എന്ന് പറയും. അത് 2 രീതിയിലുള്ള മരുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് വാർഫാരിൻ എന്ന് പറയും, 2 അസിട്രോം എന്ന് പറയും. ഇത് രണ്ടിലേതെങ്കിലും മതി. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അറ്റാക്ക് വരാൻ വളരെ സാധ്യത ഉള്ളതുകൊണ്ട് ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പാരിൻ LMWH ഹെപ്പാരിൻ, നമ്മുടെ ഇൻസുലിൻ എടുക്കുന്നത് പോലെ രാവിലെ വൈകിട്ടും ഞങ്ങൾ എടുപ്പിക്കും. ഇത് ആ ജയന്റ് അനോറിസം ഒരിക്കലും ചെറുതാകാത്തത് കൊണ്ട് ആ കുഞ്ഞിന് ജീവിതകാലം മുഴുവനും ഈ മരുന്ന് കൊടുത്താൽ മതിയാകും.
അത് വേദനകരമായ ഒരു വിഷയമാണ്. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. വലിയവർക്ക് ഹാർട്ട് അറ്റാക്കുകാർക്ക് കൊടുക്കുന്നത് പോലെ ജീവിതകാലം മുഴുവനും കൊടുക്കണം ഡോക്ടറെ, അത് മാറുമെന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു ശതമാനം എന്നേക്കും ഹൃദയധമനി വികസിച്ച് തന്നെ നിൽക്കും. എന്നാൽ 5 മില്ലിമീറ്റർ മുതൽ 8 മില്ലിമീറ്റർ വരെയുള്ള കേസുണ്ട്. അതിൻ്റെ ഘടകത്തിൽ ഞങ്ങൾ ആസ്പിരിൻ്റെ കൂടെ ക്ലോപ്പിഡോഗ്രിൽ എന്ന് പറയുന്ന ഒരു മരുന്നും കൂടെ കൊടുക്കും. അത് 0.5 മില്ലിഗ്രാം മുതൽ 1 മില്ലിഗ്രാം 1 കിലോയ്ക്ക് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്ലോപ്പിഡോഗ്രിൽ കിട്ടാത്തവർക്ക് ഞങ്ങൾ പെസാൻറ്റിൻ എന്ന് പറയുന്നൊരു ഗുളികയുമുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ക്ലോപ്പി വളരെ അവൈലബിൾ ആയതുകൊണ്ട് ക്ലോപ്പിഡോഗ്രിലാണ് കൊടുക്കുന്നത്. എന്നാൽ 5 താഴെയുള്ള ചെറിയ വികസനവും, അതിന് പറയുന്ന എക്ടേസിയ എന്ന് പറയുന്ന വികസനവും, അതുപോലെ തന്നെ മൈൽഡ് ഫോമിലുള്ള അനൂറിസത്തിനും ആസ്പിരിൻ മാത്രം മതി. പക്ഷെ എക്കോകാർഡിയോഗ്രാഫി ചെയ്യുമ്പോൾ പിന്നീടുള്ള ഫോളോഅപ്പിൽ രക്തക്കോഴൽ നോർമലാണ് എന്ന് ഞങ്ങൾ പറയുന്നവരെയും ഈ മരുന്ന് കൊടുക്കണം. കൊറോണറി ആർട്ടറി ഡയലേറ്റ് ചെയ്യാത്ത കേസാണെങ്കിൽ വേറെ 8 ആഴ്ച ആസ്പിരിൻ കൊടുത്താൽ മതി. ഞാൻ ഈ സംസാരിച്ചത് വളരെ ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്. മുതിർന്നവരിൽ കവാസാക്കി ഡിസീസ് വരാൻ സാധ്യതയുണ്ട്? ഈ കവാസാക്കി രോഗം കണ്ട നാൾ മുതല് 2 വയസ്സിന് താഴെയാണ് 50% ഉണ്ടാകുന്നത്. പിന്നീട് മെജോറിറ്റി ഉണ്ടാകുന്ന 5 വയസ്സിന് താഴെ. അത് കഴിഞ്ഞ് ഞങ്ങളെ 10 വയസ്സ് വരെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് 2004 ഞാൻ 19 വയസ്സുള്ളവരിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 20 വയസ്സ് വരെ ഈ രോഗം ഉണ്ടാകത്തുള്ളൂ എന്ന് ആണ് ഞാൻ പറയുന്നത്. പക്ഷേ 30-32 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്നുണ്ട്. അവരുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഹൃദയം മുന്തിരിക്കൊല പോലെ വികസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പറയുന്നത് മിസ്ഡ് കേഡി, അതായത് കവാസാക്കി ഡിസീസ് മിസ്സായി പോയി, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ രോഗിക്ക് മിസ്ഡ് കവാസാക്കി ഡിസീസ് എന്ന് പേരിടും. പക്ഷെ ആ മിസ്ഡ് കവാസാക്കി ഡിസീസും ചെറുപ്പത്തിലെ ഉണ്ടായതാണ്. പക്ഷേ മുതിർന്നവർക്ക്, 1-2 പേർക്ക് മുതിർന്നവർക്ക് ഈ റാഷസും ഇങ്ങനെയുള്ള കണ്ണിലെ ചുമപ്പും കണ്ട് കവാസാക്കി പോലെ ഉണ്ടായി എന്ന് പബ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 1-2 പേർക്കേ കണ്ടിട്ടുള്ളൂ. ഒന്ന് നിങ്ങൾ ഓർക്കുക, മുതിർന്നവർക്ക് കൊച്ചിലെ വന്നത് മിസ്സായി പോയിട്ട് അറ്റാക്കായിട്ട് വരും, അത് കൊച്ചിലെ ഉണ്ടായതാണ്. എന്നാൽ മാക്സിമം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ 20-22 വയസ്സ് വരെ ഇത് കാണാറുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഡോക്ടർ, അടുത്ത ചോദ്യം, ഡിഡ് കവാസാക്കി ഡിസീസ് കം അഗൈൻ? അത് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1% കേസില് വളരെ 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 ചുരുക്കമായിട്ട് ഈ രോഗം വീണ്ടും ഉണ്ടാകാം. ഇത് ആദ്യം വന്നതായതുകൊണ്ട് മാതാപിതാക്കൾ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. സിംപ്റ്റം കാണുമ്പോഴേ നിങ്ങളെ ഞങ്ങളെ വിളിക്കും, ഞങ്ങളുടെ അടുത്ത് വരും. അതുകൊണ്ട് ഞങ്ങൾ CRP ESR പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്യും, പലപ്പോഴും കാണാറില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചതുപോലെ കാണുന്നു എങ്കിൽ വീണ്ടും ഞങ്ങൾ ഇൻഫ്ലക്സിമാവോ IVIG കൊടുത്ത് ട്രീറ്റ് ചെയ്യും. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആസ്പിരിൻ ലൈഫ് ലോങ് ആയിട്ടിടും. താങ്ക് യു. ഡോക്ടർ സോജു, വാട്ട് വാക്സിൻ ഈസ് ഗിവൻ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കവാസാക്കി ഡിസീസ്? മുമ്പേ ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു കവാസാക്കി രോഗത്തിന് വാക്സിൻ ഇല്ല. ഞാൻ പറഞ്ഞ IVIG എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ മെഡിസിൻ ആണ്. എന്നാൽ കൊറോണ ബാധിക്കുന്ന കോവിഡിന് വാക്സിൻ എത്രയും വേഗം വരും. ഇതിൻ്റെ കാരണം, കവാസാക്കി രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഡോക്ടർ, അടുത്ത ചോദ്യം, ഡീദു, എനി ലോങ് ടൈം എഫക്ട്സ് ഓഫ് കവാസാക്കി ഡിസീസ്? ലോങ് ടൈം എഫക്ട്സ്, ദൈവത്തോടെ പ്രാർത്ഥിക്കുക. കവാസാക്കി രോഗം വരുമ്പോ എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ധമനിയെ ബാധിക്കരുതേ. കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് ബാധിച്ചാൽ ലോങ് ടൈം ആയിട്ട് പ്രോബ്ലം ഉണ്ട്. അത് ചികിത്സിച്ച് ഭേദമാക്കിയാൽ 50% എക്ടേസിയ മാറുന്നുണ്ട്. 2 വയസ്സിനുള്ളിൽ 50% നോർമലാകും. എന്നാൽ ലോങ് ടൈം ആയിട്ട് ആ മാറിയവർക്കും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. അവരുടെ രക്തധമനി ഞങ്ങൾ പരിശോധിക്കുമ്പോൾ
എക്കോകാർഡിയോഗ്രാഫിൽ നല്ല വെളുത്ത തിക്കായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളിൽ 12 വയസ്സ് മുതൽ കൊഴുപ്പ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടായാൽ ഒരുപക്ഷെ അവരുടെ ഇന്റിമ ഡിസ്ഫങ്ഷൻ ആയതുകൊണ്ട് വളരെ വേഗത്തിൽ അവരെ കൊറോണറി ധമനിയെ അറ്റാക്ക് ചെയ്യാം. അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു വരാം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ റിസർച്ച് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ ലോങ് ടേം ആയിട്ട് പ്രോബ്ലം 100% ഉണ്ടെന്ന് പറയുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കൊറോണറി ആർട്ടറി രോഗം വന്നിട്ട് മാറാത്ത കേസ്, ഈ കൊറോണറി ധമനി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസ് ലോങ് ടേം ആയിട്ട് പ്രശ്നം തന്നെയാണ്. അത് വളരെ വേഗത്തിൽ മൾട്ടിപ്പിൾ സ്റ്റെനോസിസ്, ത്രോംബോസിസ്, കാൽസിഫിക്കേഷൻ, ചുണ്ണാമ്പ് പിടിക്കുക, ചുരുങ്ങിപ്പോവുക, അറ്റാക്കായിട്ട് വേദന, ഹൃദയ സ്തംഭനം ഉണ്ടാക്കുക, അത് മുഖാന്തരം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ പേശിക്ക് ബലം നഷ്ടപ്പെട്ടിട്ട് പമ്പിങ് ഫെയിലർ ഉണ്ടാക്കും. പമ്പിങ് ഫെയിലർ ഉണ്ടാക്കിയിട്ട് അതിന് വികസനം ഉണ്ടാക്കും, കാർഡിയോ മയപ്പതി ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആ കുഞ്ഞുങ്ങളെ ഈ ലോകാവാസം പിടിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള രോഗമാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ. താങ്ക് യു. IVIG വാക്സിൻ എല്ലാ കുട്ടികൾക്കും നൽകാവുന്നതാണോ? IVIG വാക്സിൻ അല്ല. ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അത് കവാസാക്കി രോഗമുള്ള എല്ലാവർക്കും IVIG കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ അവരുടെ ഹൃദയത്തിന്റെ ധമനിയെ ബാധിക്കാതിരിക്കാൻ. എന്നാൽ 4% IVIG കൊടുത്താലും ഉണ്ടാകും, അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. താങ്ക് യു. ഇത്രയും നല്ല രീതിയിൽ കവാസാക്കി ഡിസീസിനെ പറ്റി ഫ്രം ദ ബിഗിനിങ് ഡോക്ടറുടെ ജീവിതത്തിലെ ഡോക്ടർ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ തെസിസ് കാര്യങ്ങളെല്ലാം, അതെങ്ങനെ ചെയ്തു എന്ന് വരെ, ഡോക്ടർ പരീക്ഷണങ്ങൾ എങ്ങനെ നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഈ രോഗത്തെ പറ്റി എനിക്ക് തോന്നുന്നില്ല ഒരു ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫുൾ ആൻഡ് ഫൈനൽ എല്ലാ കാര്യങ്ങളും ഡോക്ടർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ രോഗം ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരമവില്ലാസ് സെന്റ് ഗ്രിഗോറിയസ് കാർഡിയോ വാസ്കുലർ സെന്ററിൽ ചെല്ലണം, ഡോക്ടറിനെ കാണണം. ഇപ്പോൾ കൊറോണയാണ് നമുക്കറിയാം, പുറത്തിറങ്ങരുത് എന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ എല്ലാം സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറിനെ ഈ നമ്പറിൽ വിളിക്കാം, ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുക്കാം, കാണാം, അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പൊ ഡോക്ടർ താങ്ക് യു വെരി മച്ച്, നല്ലൊരു പ്രസന്റേഷൻ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ആൾക്കാർക്കും താങ്ക് യു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടർ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി, ദൈവികമായ ഒരു ടച്ച് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ, വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും, മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഡോക്ടർ അത് കൈകാര്യം ചെയ്തു. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഡോക്ടർ താങ്ക് യു വെരി മച്ച്, മലയാള മനോരമയുടെ പേരിലും കിപ് ഡോക്കിന്റെ പേരിലും ഡോക്ടറിന് വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്.